കാന കവ്വാമൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക, പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുക. ആലോചിക്കണം, നമ്മള് നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്ത തെറ്റ് കാരണം അല്ലാഹു അയാളെ ശിക്ഷിച്ചതാണെന്ന് അങ്ങനെ പറയാറില്ലേ. ഏതെങ്കിലും ഒരാൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലേ പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പറയും, അത് കിട്ടേണ്ടത് തന്നെയാണ്, അയാളുടെ ചെറുപ്പത്തിലൊക്കെ ജീവിതങ്ങൾ കാണണമായിരുന്നു, എന്തൊരു കുരുത്തക്കാടായിരുന്നു, അതിന് പടച്ചു കൊടുത്തതാണ്. അങ്ങനെ പറയാറുണ്ട് പലരും. അങ്ങനെ പറയരുത്. അല്ലാഹു മാരകമായ രോഗങ്ങൾ പല ആളുകൾക്കും നൽകുന്നത് അയാളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അതിന്റെ വിശദീകരണം വരാനുണ്ട്. ഒരാളോടുമുള്ള ദേഷ്യം കൊണ്ടല്ല അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകുന്നത്. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്, കടക്കണി നൽകുന്നത്, അതുപോലെ തന്നെ പരാജയം നൽകുന്നത്, ജീവിതം മുഴുവനും പ്രതിസന്ധിയിലൂടെ പ്രതിബന്ധങ്ങളിലൂടെ തരണം ചെയ്ത് ജീവിക്കേണ്ട ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നൽകുന്നത് അയാളോട് ദേഷ്യമുള്ളത് കൊണ്ടോ അയാളോട് സ്നേഹമുള്ളത് കൊണ്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണത്? ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അർറഹ്മാൻ. ഇവിടെ നന്മ ചെയ്തവനും നന്മ ചെയ്യാത്തവനും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനാണവൻ. നന്മ ചെയ്യുന്നവനും ചെയ്യാത്തവനും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനാണ് സർവശക്തനായ റബ്ബ്. നിസ്കരിച്ചവനും കാശ് നൽകും, നിസ്കരിക്കാത്തവനും കാശ് നൽകും, മുസ്ലിമിനും കാശ് നൽകും, മുസ്ലിം അല്ലാത്തവനും കാശ് നൽകും. അല്ലാഹുവിനെ പേടിച്ചവനും പേടിക്കാത്തവനും അല്ലാഹു ദുനിയാവിന് സുഖങ്ങൾ നൽകും. പക്ഷേ ആഖിറത്തിലെത്തിയാൽ അർറഹീം, ഇവിടെ നന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു അവിടെ സ്ഥാനം നൽകുകയുള്ളൂ. ഇവിടെ നന്മ ചെയ്യണം, ഇവിടെ നന്മ ചെയ്യാത്ത ആളുകൾക്ക് യാതൊരു രക്ഷയും നാളെ ആഖിറത്തിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൊതുകിന്റെ ചിറകിനോട് പോലും, കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഈ ദുനിയാവിന് അല്ലാഹു നൽകുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കഥകൾ പഠിക്കുമ്പോൾ അല്ലാഹു ദേഷ്യമുള്ളത് കൊണ്ടല്ല പരീക്ഷണങ്ങൾ നൽകിയത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകി, ജുമാ നിസ്കാരത്തിന് ഖുതുബയോദി നേതൃത്വം നൽകി. ഹജ്ജാജാണ് ഖുതുബ ഓതുന്നത്, കേൾക്കണം നമ്മള്. ക്രൂരനായ ഭരണാധികാരിയാണ്, പക്ഷേ ഖലീഫയാണല്ലോ ഖുതുബയോദേണ്ടത്, ഖലീഫയാണല്ലോ നിസ്കരിക്കേണ്ടത്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് തന്റെ പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഈദ് ഇബ്നു ജുബൈറിന്റെ വീട്ടിലേക്ക് പോകണം, സഈദ് ഇബ്നു ജുബൈറിന്റെ വീട്ടിലേക്ക് പോകണം. അദ്ദേഹം ജയിൽ പുള്ളികളുടെ സമീപത്തു കൂടെ നടന്നു പോകുമ്പോൾ ജയിൽ പുള്ളികൾ അട്ടഹസിക്കുമായിരുന്നു, ആർത്തട്ടഹസിക്കുമായിരുന്നു, കരഞ്ഞു കേടുമായിരുന്നു, ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞിട്ട്. എങ്ങാനും ഹജ്ജാജിന്റെ മാനസികങ്ങളിൽ ഒരു സിമ്പതി തോന്നിപ്പോയാൽ ഈ ജയിലിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഹജ്ജാജിനെ കാണുമ്പോൾ ജയിൽ പുള്ളികളെല്ലാം അട്ടഹസിച്ച് കരയുമായിരുന്നു. പക്ഷേ ഹജ്ജാജ് അവരോട് പറയുന്നത് എന്നോടൊന്നും സംസാരിക്കരുത്, ഈ ജയിലിൽ നിന്ദ്യരായി നീചരായി നികൃഷ്ടരായി ഈ ജയിലിൽ നിങ്ങൾ താമസിച്ചോളൂ, വലാതുകല്ലിമൂൻ, എന്നോടൊരു വാക്ക് സംസാരിക്കാൻ പാടില്ല. ആരാണിത് പറയുന്നതെന്നറിയോ? നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകൾ ഒരുപാട് കാലം നരകത്തിൽ കിടന്നിട്ട് നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കത്തിക്കരിഞ്ഞ് ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകാൻ തുടങ്ങി, ശരീരത്തിന്റെ തോലുകൾ പഴുക്കാൻ തുടങ്ങി, എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി, മാംസങ്ങൾ ദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ടവിടെ ആ പരീക്ഷണങ്ങളും അവിടുത്തെ അദാബും സഹിക്കാൻ കഴിയാതെ മാലിക് അലൈഹി സലാമിനെ വിളിക്കുകയാണ്, മാലിക്കോ മാലിക്കേ ഒന്ന് രക്ഷപ്പെടുത്തുമോ, അതിനളിജ മിന്നൽ ജുലൂദ്, ഞങ്ങളുടെ തോലുകളാകെ ഇതാ പഴുത്തുപോയിരിക്കുകയാണ്, വസാല മിന്നൽ ഹദീദ്, ചീഞ്ചലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മതി മതി, നരകത്തിന്റെ ആദാപം അടുത്തുപോയിരിക്കുകയാണ്, നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടൊന്ന് അല്ലാഹുവിനോട് രക്ഷപ്പെടുത്താൻ പറയണം, അല്ലാഹുവിനോടൊന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറയണമെന്ന് മാലിക് ആ നരകത്തെ കാക്കുന്ന മാലിക് അലൈഹി സലാമിനോട് നരക
തർക്കക്കാര് പറയുമ്പോൾ മാലിക് അലൈഹിസലാം 1000 വർഷം കഴിയുമ്പോഴാണ് അവർക്ക് മറുപടി നൽകുന്നത്. 1000 വർഷം ചോദിച്ചാലും മറുപടിയില്ല. 1000 വർഷക്കാലം നിരന്തരമായി ഒന്ന് രക്ഷപ്പെടുത്തുമോ? അള്ളാഹുവിനോട് പറയുമോ ഇത് സഹിക്കാൻ പറ്റുന്നില്ല, അസഹനീയമാണെന്ന്? മാലിക് അലൈഹിസലാമിനോട് നിരന്തരമായി 1000 വർഷം ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ 1000 വർഷം കഴിഞ്ഞ ഉടനെ നരകക്കാരോട് പറയുന്നത് മിണ്ടിപ്പോവരുത്. ദുനിയാവിൽ നന്മ ചെയ്യാഞ്ഞിട്ടല്ലേ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിച്ചത് കൊണ്ടല്ലേ? അതുകൊണ്ട് ഇവിടെ അനുഭവിച്ചോ ഒരു വാക്ക് പോലും മിണ്ടരുത് എന്ന് നരകവാസികളോട് നാളെ മാലിക് അലൈഹിസലാം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ ഡയലോഗാണ് ഹജ്ജാജ് ജയിൽ പുള്ളികളോട് പറഞ്ഞത്. മിണ്ടാതിരിക്കുക, എന്നോട് ഒരു കാര്യം ചോദിക്കരുത്. അങ്ങനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പട്ടാളക്കാരെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഡോറ് മുട്ടുകയാണ്. ഡോറ് വല്ലാത്ത ശബ്ദത്തിൽ മുട്ടി. നമ്മൾ കല്യാണം വിളിക്കാൻ പോയാലേ ഒരു സൗമ്യമായ രീതിയിലെ മുട്ടല്ലേ? വല്ലിങ്ങനെ മുട്ട ആരെങ്കിലും ഉണ്ടോ? കോളിംഗ് ബെല്ലടിക്കുക, ആരുമില്ല. ഒന്ന് മുട്ടി നോക്കും, ആരുമില്ല. ആ എന്നാ പിന്നെ തിരിച്ചു വരാം. ഇവിടെ ഒരു വിഷയം പറയാനുണ്ട്. കല്യാണം വിളിക്കാൻ പോകുന്ന ആളുകൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പോക്ക് പോവരുത്, പാടില്ലത്. പച്ച ഹറാമാണ്. സമ്മതം ചോദിക്കാതെ ഒരാളുടെ വീട്ടിലേക്കും കയറിപ്പോവരുത്. അതിനാണ് കോളിംഗ് ബെൽ. സമ്മതം ചോദിക്കണം. കോളിംഗ് ബെല്ലടിക്കുമ്പോ നേരെ ഡോറിന്റെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ നിൽക്കരുത്. ഒരു പക്ഷേ വീട്ടിലുള്ളത് പെണ്ണുങ്ങളായിരിക്കും. ഡോർ തുറക്കുമ്പോൾ നിന്റെ മുഖം അവളോ അവളുടെ മുഖം നീയോ കാണാൻ പാടില്ല. അതുകൊണ്ട് കോളിംഗ് ബെല്ലടിച്ച് ഇങ്ങനെ മറഞ്ഞു നിൽക്കണം. നമ്മുടെ പുറം ഭാഗം അകത്തുള്ള പെണ്ണുങ്ങൾ കണ്ടാൽ മതി, മുഖം കാണരുത്. അത് കാണുമ്പോ പെണ്ണിന് മനസ്സിലാകും ഇയാൾ കുഴപ്പമില്ല, ദീനി ബോധമുള്ള ആളാണ്. അപ്പൊ പെണ്ണ് കർട്ടന്റെ മറവിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോ ഇവിടെ ആളില്ല. അങ്ങനെയാണ്. നമ്മൾക്ക് എന്താ ചെയ്യാ? കോളിംഗ് ബെല്ല് പോലും അടിക്കാതെ ഡോർ കുത്തി തുറന്നകത്ത് പോവാൻ. ഒരു കാര്യം കൂടി ഉണർത്തട്ടെ ഞാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂലഹബും അബൂജഹലും കൂട്ടരുമെല്ലാം മക്കയിൽ ഇങ്ങനെ വീട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മക്കാരായ കിങ്കരന്മാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ആ കൊച്ചു വീടിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ശത്രുക്കൾ വധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും മദീനയിലാണ്. മുസ്ലിമീങ്ങളായ ആളുകളെല്ലാം അങ്ങ് മദീനയിലാണ്. ആകെ അലി തങ്ങളും സിദ്ദീഖ് തങ്ങളും അള്ളാഹുവിന്റെ ഹബീബും മാത്രമേ മക്കയിൽ മുസ്ലിമീങ്ങളായി ബാക്കിയുള്ളൂ. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. വല്ലാത്തൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷനാണത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ഓദി ഓദി ഫഗശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ ومن خلفهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് ഒരു പിടി മണ്ണ് വാരി ചുറ്റുമാകത്ത് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. കണ്ണ് ചുമ്മി തുറക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് അവരുടെ ഇടയിലൂടെ നേരെ രക്ഷപ്പെടുകയാണ്. അവർക്കറിഞ്ഞില്ല, അല്ലാഹുവിന്റെ ഹബീബ് പോയത് അവർക്കറിഞ്ഞില്ല. കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞത് വഇദാ ഖറഅത്തൽ ഖുർആന جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا നീ ഖുർആൻ ഓതാൻ തയ്യാറായാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആളായി മാറിയാൽ ഒരു ദിവസം മിനിമം ഒരു ജുസ് എങ്കിലും ഓതാൻ നീ തയ്യാറായാൽ جعلنا بينك وبين الذين لا يؤمنون بالآخرة അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളുടെയും നിന്റെയും ഇടയിൽ ഹിജാബൻ മസ്തൂറ ഒരു ഹിഡൻ സ്ക്രീൻ ഞാൻ ഇട്ടു തരാം, നിന്നെ കാണാത്ത രീതിയിൽ അപകടങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. ഖുർആൻ ഓതിയാ മതി, സിഹർ ഉണ്ടാവൂല. കാസർഗോഡ് ജില്ലയിൽ ഇടയ്ക്കിടെ കൊലപാതകം നടക്കുന്ന നാടാണ്, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. എന്റെ നാടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ?
ഇന്നലെയും നടന്നു കൊലപാതകങ്ങൾ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ക്വട്ടേഷൻ ടീമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരെങ്കിലും ഈ വാദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലേ, നിങ്ങളുടെ കൈകൾ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഈ ലോകത്ത് ചോര ഇറ്റ് വീണ് മരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരണവും അതുപോലെ മറ്റൊരാളുടെ കടാര കൊണ്ടായിരിക്കുമെന്ന് മറക്കണ്ട. സംശയമുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ മതി. കൊന്നവരൊക്കെ മരിച്ചത് ആരെങ്കിലും കൊന്നിട്ടാണ്. അതങ്ങനെ ഉണ്ടാവും, അതങ്ങനെ സംഭവിക്കൂ. അതുകൊണ്ട് ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത്, വഇദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ നീ, ഖുർആനിനെ ബഹുമാനിക്കുന്ന ആളാണെങ്കിൽ, ഖുർആനിനെ ആദരിക്കുന്ന ആളാണെങ്കിൽ, നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ ഹിജാബൻ മസ്തൂറാ, ഒരു ഹിഡൻ സ്ക്രീൻ അല്ലാഹു ഇട്ടു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇവിടേക്ക് സിഹ്റേൽക്കൂല, ഇവിടേക്ക് കണ്ണേറേൽക്കൂല, ഇവിടേക്ക് ശത്രുവിന്റെ ശല്യമേൽക്കൂല. കാരണം അല്ലാഹു അയാളെ തടയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഒരുപാട് ആളുകൾ വീട് വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പോവുകയാണ്. ഒരാൾക്കും ഹബീബിനെ കണ്ടിട്ടില്ല. പിറ്റേ ദിവസം, അന്ന് രാത്രിയാണ് നബി തങ്ങൾ വീട്ടിൽ നിന്ന് പോയത്. പിറ്റേ ദിവസം ആളുകളൊക്കെ ഹബീബ് ഉണരുന്നതും വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതും കാത്തിരുന്നു, പക്ഷേ ഹബീബിനെ കാണാനില്ല. ഡോർ തുറക്കാൻ അവര് തയ്യാറായില്ല. ഡോർ മുട്ടി നോക്കി വാതിൽ തുറന്നപ്പോൾ അവിടെയുള്ളത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അബൂജഹലിനോട് ആളുകൾ ചോദിച്ചത്, അല്ല അബൂജഹലെ, എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത്, എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത്, എന്തിനാണ് ഈ പണി ചെയ്തത്, നിന്റെ കൈകളിൽ മുഹമ്മദിന്റെ തലയും മുഹമ്മദും ഉണ്ടായിട്ട് എന്തേ നീ വധിക്കാത്തത്, നിനക്ക് മുഹമ്മദിന്റെ വാതിൽ അകത്തേക്ക് ബലമായി ബലാത്കാരമായി വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് പോയി മുഹമ്മദിനെ വധിക്കാമായിരുന്നില്ലേ എന്ന് അബൂജഹലിനോട് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞ മറുപടി, ഞാൻ അങ്ങനെ ചെയ്യൂല, ഇത് അറബികളുടെ സംസ്കാരമല്ല. എന്നിട്ട് വേണം നാളെ ആളുകൾ സമ്മതമില്ലാതെ ഈ അബൂജഹലെ ഒരാളുടെ വീട്ടിലേക്ക് കയറി എന്ന് പറയാൻ, സമ്മതമില്ലാതെ ബലാത്കാരമായി മറ്റു ദുത്തന്റെ വീട്ടിലേക്ക് അബൂജഹൽ കയറി എന്ന് പറഞ്ഞിട്ട് അറബികൾ എന്നെ ആക്ഷേപിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറയുന്നത്, അതൊരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. സമ്മതമില്ലാതെ വീട്ടിലേക്ക് കടക്കുന്നത്, ബലാത്കാരമായി വീട്ടിലേക്ക് കടക്കുന്നത് ഒരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കാസർഗോട്ടുകാര, എന്റെ പ്രിയമുള്ള സ്നേഹിതന്മാരെ, സമ്മതമില്ലാത്ത ഒരു വീട്ടിലേക്കും കയറി പോകരുത്. അതുപോലെ ഒളിഞ്ഞു നോക്കരുത്. കല്യാണം വിളിക്കാൻ പോയി കോളിംഗ് ബെല്ലടിച്ചു ഡോർ തുറക്കുന്നില്ല, ജനൽ പാളിയിലൂടെ എത്തി നോക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം തന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന ഒരു സഹാബിയെ കണ്ടപ്പോൾ നബി തങ്ങൾ ഒരു വടിയെടുത്തു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു നീ എന്റെ ഈ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രംഗം ഞാൻ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചോർത്താൻ നിൽക്കരുത്, മറ്റൊരാളുടെ രഹസ്യം നമ്മൾ പഠിക്കാൻ നിൽക്കരുത്, അതിന്റെ പിന്നിൽ ചികഞ്ഞന്വേഷിച്ചു പോവരുത്. മറ്റൊരാളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവനെ സഹായിക്കുക എന്നല്ലാതെ ഒരാളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് ലോകത്തേക്ക് പറഞ്ഞേക്കാൻ നിൽക്കല്ല. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ബലാത്കാരമായി വല്ലാത്ത ശക്തമായ ശബ്ദത്തോടു കൂടി ഡോർ മുട്ടുകയാണ്, വാതിൽ മുട്ടുകയാണ്. സഈദ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കി, ആരാണ്? നോക്കുമ്പോൾ ഹജ്ജാജിന്റെ പട്ടാളക്കാരാണ്. ഹജ്ജാജിന്റെ പട്ടാളക്കാരുടെ മുഖം കണ്ടപ്പോഴേക്കും മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള നാട്ടുകാര, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട ദിക്റാണത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും അല്ലാഹുവിനെ പരമേൽ ാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി അഹ്സാബ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ജാ
മുകളിലൂടെ പട്ടാളക്കാര് ഹബീബിനെയും സ്വഹാബാക്കളെയും വധിക്കാൻ വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പിന്നിലൂടെ നബി തങ്ങളെ മുന്നിലൂടെയും പിന്നിലൂടെയും ആക്രമിക്കാൻ വേണ്ടി വലിയൊരു പട്ടാളക്കാർ, വലിയൊരു സൈന്യം മദീനയിലേക്ക് കടന്നു വരികയാണ്. സഹാബാക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചത് അഹ്സാബ് യുദ്ധം നടക്കുമ്പോഴാണ്. അവിടെ നോക്കിയാൽ പട്ടാളക്കാര്, മുന്നിലും പട്ടാളക്കാര്, പിന്നിലും പട്ടാളക്കാര്, വലതുഭാഗത്തും ഇടതുഭാഗത്തും പട്ടാളക്കാര്, ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും അനുവദിക്കാതെ ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും ഉപരോധിക്കുകയാണ്. ശത്രുക്കളെല്ലാവരും വലിയ സൈന്യമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല നാട്ടുകാര്, പല രാജ്യക്കാര്, മദീനയിലുള്ള ജൂതന്മാര് വരെ അള്ളാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാൻ വേണ്ടി ഹബീബിനെതിരെ തിരിഞ്ഞപ്പോ സ്വഹാബാക്കൾ പേടിക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ കുറിച്ച് പോലും അവർക്ക് സംശയമുണ്ടായ നിമിത്ത സമയമാണത്. അള്ളാഹുവിനെ കുറിച്ച് വരെ സംശയമുണ്ടായിരുന്ന സമയമായിരുന്നു അത്. അള്ളാഹു പറയാണ്, മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. അവരുടെ കാലുകൾ വിറക്കുകയുണ്ടായി, അവിടെ പ്രകമ്പനം കൊള്ളുകയുണ്ടായി. അവരാകെ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ, എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ മുനാഫിഖീങ്ങൾ വന്നിട്ട് പറയുന്നത്, മാ വഅദനല്ലാഹു വറസൂലുഹു എന്ത് റബ്ബാണ് നിങ്ങളുടെ റബ്ബ്, എന്ത് റസൂലാണ് നിങ്ങളുടെ റസൂലെ, വിജയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് പോലും തിരിച്ചു പോവാനോ രക്ഷപ്പെടാനോ പോലും പറ്റാതെ നാല് ഭാഗത്തു നിന്നും പട്ടാളക്കാര് വളഞ്ഞു നിൽക്കുകയാണല്ലോ. അള്ളാഹു ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്, റസൂല് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ സമയത്തിന് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും സ്വഹാബാക്കളും ഏക സ്വരത്തിൽ പറഞ്ഞ ദിക്റാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണല്ലോ. ഇത് പറഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ പ്രയാസം വന്നാൽ പിന്നെ ആകെ വള്ളി കമ്മിറ്റി, നാട്ടുകാര്, ചങ്ങാതിമാരെ കുറിച്ചെല്ലാം ആലോചിക്കേണ്ടത് ഉടനെ പറയും, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചങ്ങാതിമാർ വരുന്നതിന് മുമ്പ് പടച്ചും വരും നമ്മുടെ മുന്നിലേക്ക്. ഉറുപ്പക്കാരോട് പറയാൻ വണ്ടിയിൽ കയറുമ്പോ പറയും, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മോണിറ്റർ ഒന്ന് തുറക്കണേ, രണ്ട് മോണിറ്റർ ഒന്ന് തുറക്ക്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചെല്ലേണ്ട ദിക്റാണിത്. നമ്മെ സഹായിക്കാൻ നമ്മൾ അറിയാതെ അല്ലാഹു പല ആളുകളെയും പറഞ്ഞേക്കും. അതിൽ യാതൊരു സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോ ഈ ഒരു ദിക്ർ പറഞ്ഞു നോക്കിയേ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ പറഞ്ഞാ പോരാ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് 100% വിശ്വാസം ഉണ്ടെങ്കിൽ പടച്ചോൻ സഹായിക്കും. ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പേടി. ഉദാഹരണത്തിന്, ഞാനൊരു ദിവസം തൃക്കരിപ്പൂർ ഭാഗത്തൊരു വാലിന് പോയി. ഒന്ന് BJP-ക്കാര് അവിടെ വഴി തടയുന്ന ഒരു സമയമാണ് രാത്രി. അപ്പോൾ വേല കഴിഞ്ഞിട്ട് സംഘാടകർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ കൂടെ വരാം. ഏകദേശം ആ മാവുങ്കര് വരെ ഞങ്ങൾ കൂടെ വരാം, രണ്ട് മൂന്ന് വണ്ടി കൂടെ വരെ ധൈര്യത്തിന്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽ തഅലല്ലാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി. എന്നാലും മനസ്സിലൊരു പേടി. അപ്പോൾ ഞാൻ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഇങ്ങനെ പേടിച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽ തഅലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല. കാരണം അള്ളാഹു ഒരു വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴല്ലേ പേടി ഉണ്ടാവുക. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് വേണ്ട, പേടി വേണ്ട, ബിസ്മില്ലാഹി തവക്കൽ തഅലല്ലാഹ്, അള്ളാഹു സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾക്ക് 100% വിശ്വാസത്തോടെ വരാൻ ധൈര്യമായിട്ട് വന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഈ ദിക്ർ പറയുമ്പോ 100% വിശ്വാസത്തോടെ വേറെ ഒരാളെയും നമ്മൾ ലക്ഷ്യമാക്കേണ്ട. പടച്ചോൻ മാത്രം, അള്ളാഹു മാത്രം എന്നെ രക്ഷിക്കും, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ശത്രുക്കളുടെ മുഖം കണ്ടപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
എന്നിട്ട് ചോദിച്ചു മാതുരീദൂൻ, എന്തേ നിങ്ങൾ ഇവിടെ വന്നത്? അപ്പൊ പറഞ്ഞു നിങ്ങളെ ഹജ്ജാജ് വിളിക്കുകയാണ്, ഹജ്ജാജ് നിങ്ങളെ വിളിക്കുകയാണ്. ഹജ്ജാജ് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹുവിന് മനസ്സിലായി എന്നെ വധിക്കാൻ കൊണ്ടുപോവുകയാണ്, ഇതിന്റെ അവസാനത്തെ ദിവസമാണ്. ചെയ്ത തെറ്റെന്താ? ഹജ്ജാജ് നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് കാരണത്താൽ ലോകത്ത് കണ്ട വലിയൊരു പണ്ഡിതനെ വധിക്കാൻ പോവാണ്. ആരെ? മുസ്ലിം ഭരണാധികാരി വധിക്കാൻ പോവാണ്. ഇൻതലിറു, അല്പമൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. എന്നിട്ട് നേരെ ബാത്റൂമിൽ ചെല്ലുകയാണ്. ബാത്റൂമിൽ ചെന്ന് കുളിച്ചു എന്നിട്ട് വുളു ചെയ്തു. എന്നിട്ട് കഫൻ പുട കൊണ്ട് ശരീരമാസകലം മറച്ചു. കഫൻ പുട കൊണ്ട് ശരീരം ഒരു വസ്ത്രമാക്കി കഫൻ പുട ഉപയോഗിച്ചു. എന്നിട്ട് കർപ്പൂരം ശരീരത്തിലേക്ക് സുഗന്ധമായി ഉപയോഗിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഖഫിനീ ശർറ, അല്ലാഹുവേ അല്ലാഹുവേ അയാളുടെ ശർറിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. ശത്രുക്കളായ ഹജ്ജാജിന്റെ പട്ടാളക്കാര് കയ്യും പിടിച്ച് കൈകളിൽ ആമം വെച്ച് നേരെ കൊണ്ടുപോവുകയാണ് ഹജ്ജാജിന്റെ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്ക് കയറിയ ഉടനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് പറഞ്ഞ സലാം മഹാനായ സഈദ് തങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസഫിനോട് പറയുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഫിർഔനിന്റെ കൊട്ടാരക്കാരോട് ഒരു സലാം പറഞ്ഞിരുന്നു, അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സന്മാർഗം സിദ്ധിച്ചവരെവരിലുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള സലാം. ആ സലാം പറഞ്ഞുകൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന കിങ്കരനായ ധിക്കാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഹജ്ജാജ് ചോദിച്ചു, മസ്മുഖ, നിങ്ങളുടെ പേരെന്ത്? നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു, എന്റെ പേര് സഈദ് ഇബ്നു ജുബൈർ. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി എന്നാണ് അർത്ഥം. ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഹജ്ജാജ് പറഞ്ഞു, നിങ്ങളുടെ പേര് സഈദ് ഇബ്നു ജുബൈർ എന്നല്ല, ഷഖിയ് ഇബ്നു ഖുസൈർ. സഈദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ഷഖിയ്. വിജയിയല്ല, നിങ്ങൾ പരാജിതനാണ്. ജുബൈർ, ഉപ്പയുടെ പേര് ജുബൈർ. ജുബൈർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ, അതല്ല. ഖുസൈർ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ. അപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പേര് നിങ്ങൾക്കല്ല, എന്റെ ഉമ്മയ്ക്കാണ് കൂടുതൽ അറിയുക. എന്റെ പേരിനെ കുറിച്ച് നിങ്ങൾക്കല്ല അറിയുക, ഞാൻ പറയുന്നത് ഒരു ആലിമിന്റെ ദൗത്യമെന്ത്, ഒരു പണ്ഡിതന്റെ ദൗത്യമെന്ത്. സത്യം സത്യമായി ഏതൊരാളുടെ മുമ്പിലും പേടിക്കാതെ വിറക്കാതെ ധൈര്യസമേതം പറയേണ്ടവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങൾ കവാത്ത് മറക്കുമ്പോഴാണ് ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ള. ലോകത്തൊരു കാലം വരാനുണ്ട്. ആകാശങ്ങൾക്ക് താഴെ ജീവിക്കുന്നവരിൽ ഏറ്റവും വൃത്തികെട്ടവർ ആലിമീങ്ങളായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ആലിമീങ്ങളെ കാക്കുമാറാവട്ടെ. എങ്ങനെയാണ് ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏറ്റവും മോശക്കാരായി മാറുന്നത്? അധികാരികൾ തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല, മുതലാളിമാര് തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല. അല്ലെങ്കിൽ അധികാരികളുടെ സമ്പത്തിന് വേണ്ടിയിട്ടോ, സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ, പദവിക്ക് വേണ്ടിയിട്ടോ അവർ ചെയ്ത തെറ്റുകൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പഠിക്കേണ്ടത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കഥകളാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പേര് നിങ്ങളെക്കാളും എന്റെ ഉമ്മയ്ക്കാണ് അറിയുന്നത്. അപ്പൊ പറഞ്ഞു, നീയും നിന്റെ ഉമ്മയും പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്, നീയും നിന്റെ ഉമ്മയും നശിക്കട്ടെ. അടുത്ത ചോദ്യം വന്നു, മാ റഅയുക ഫീ റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിന് മറുപടി നൽകി, അലി തങ്ങളെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനും മറുപടി നൽകി. എന്നിട്ട് ചോദിച്ചു, എന്നെ കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഊരിപ്പിടിച്ചിരിക്കുന്ന വാളുമായി ആരാച്ചാർ ചുറ്റും കാത്തിരിക്കുന്നുണ്ട്. പട്ടാളക്കാരെല്ലാം കാത്തിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ചെന്നിട്ട് അധികാരിയായ അക്രമിയായ ഭരണാധികാരി ചോദിച്ചു, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ പതറാത്ത പദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ധൈര്യസമേതം പറയുന്നത്, ലാലിമുൻ തൽഖല്ലാഹ ബിദിമാഇൽ മുസ്ലിമീൻ,
നീ ഒരു അക്രമിയാണ്, നീ ഒരു ക്രിമിനലാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത് പാവപ്പെട്ട പാവങ്ങളായ മുസ്ലിമീങ്ങളുടെ നരപരാധികളായ ആളുകളുടെ ചെഞ്ചോര കൊണ്ട് ചായ ചെഞ്ചോര കൊണ്ട് ചെഞ്ചോര കുടിച്ച് ജീവിച്ച നീ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കടന്നു പോകുന്നത് ഈ ചെഞ്ചോര കുടിച്ചിട്ടായിരിക്കുമെന്ന്. നീ അക്രമിയായിട്ടാണ് അള്ളാഹുവിന്റെ സമീപത്തേക്ക് പോവേണ്ടി വരിക എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് വലിയ സ്വർണത്തിന്റെ ഖജനാവ്, വലിയ വെള്ളിയുടെ ഖജനാവ് കൊണ്ടുവന്നിട്ട് വെച്ചോ. സ്വർണവും വെള്ളിയും മുന്നിൽ വാരി വിതറി എന്തിന് ഇതിൽ നിന്ന് മാറുന്നു എന്ന് നോക്കാൻ വേണ്ടി. സമ്പത്ത് കാണുമ്പോഴാണല്ലോ, സമ്പത്ത് കാണുമ്പോഴാണല്ലോ പല ആളുകളുടെയും കണ്ണു മഞ്ഞളിച്ചു പോകുന്നത്. സ്വർണം കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുന്നുണ്ടോ എന്നറിയാൻ, വെള്ളി കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ എന്നറിയാൻ സമ്പത്തിന്റെ കൂമ്പാരം മുന്നിൽ ചൊരിഞ്ഞു വെച്ചോ. അപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുഖറായ മിസ്കീൻമാരായ പാവങ്ങളായ പട്ടിണി പാവങ്ങളിൽ നിന്ന് നീ ചൂഷണം ചെയ്തെടുത്ത സമ്പാദ്യമാണെങ്കിലേ അവർക്ക് നൽകേണ്ട സമ്പാദ്യം അവർക്ക് നൽകാതെ നീ സ്വയത്തമാക്കി വെച്ച സമ്പാദ്യമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മുഖം നോക്കി പറയുകയാണ്. ഇത് പിടിച്ചില്ല, ഹജ്ജാജിന് ഇത് ദഹിച്ചില്ല. ഉടനെ തന്നെ ഹജ്ജാജ് ലഉബദ്ദിലന്നക മിനൽ ദുനിയാ നാരൻ തലല്ലാ, നീ എന്താണ് വിചാരിച്ചത്, നിനക്ക് ഞാൻ ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാൻ പോവുകയാണ്, ഈ ദുനിയാവിനെ നരകമാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിച്ചപ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ കാന ദാലിക ഇലൈക ലഅബദ്തുക, നിനക്ക് ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാനും നരകമാക്കി മാറ്റാനും നിനക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ലഅബദ്തുക മിൻ ദൂനില്ലാ, ഞാൻ അല്ലാഹുവിനെ ആരാധിക്കാതെ പകരം നിങ്ങളെ ആരാധിക്കുമായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞത്, ഈ ദുനിയാവിനെ ഞാനൊരു തീയാക്കി മാറ്റുമെന്നോ? ദുനിയാവിനെ തീയാക്കി മാറ്റാൻ, ദുനിയാവിനെ നരകമാക്കി മാറ്റാൻ അതിനുള്ള കഴിവും ശേഷിയും ക്ഷേമശിയും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കാതെ ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴാണ് ഹജ്ജാജ് പറയുന്നത്, ലഖതുലന്നക ഖിത്ലതൻ, നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ വെട്ടാൻ പോവുകയാണ്. മാ ഖതൽതുഹാ അഹദൻ മിനന്നാസ്, ഒരുപാട് ആളുകളുടെ ചോര കുടിച്ച ആളാണ് ഞാൻ, ഒരുപാട് ആലിമീങ്ങളെ കൊന്ന് കൊലവിളിച്ച ആളാണ് ഞാൻ, പക്ഷേ ഇന്ന് വരെ ഒരാളെയും കൊന്നിട്ടില്ലാത്ത രീതിയിൽ വളരെ നികൃഷ്ടമായി വളരെ നീചമായി നിങ്ങളെ ഞാൻ നിഷ്ഠൂരമായി വധിക്കാൻ പോവുകയാണ്, ഒരാളെയും കൊല്ലാത്ത രീതിയിൽ നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്ക് പേടിയില്ല, നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്ക് പേടിയില്ല. അതല്ലേ നമ്മുടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശഖിൻ കാന ലില്ലാഹി മസ്റഈ, ഞാൻ മരിക്കും മുസ്ലിമായി മരിക്കുമ്പോ എനിക്ക് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. അത് നിങ്ങൾ തലയെടുത്ത് കൊന്നു, തൂക്കി മരിച്ചു കൊന്നു, അല്ലെങ്കിൽ വിഷം നൽകിയിട്ട് കൊന്നു, അമ്പെയ്ത് കൊന്നു, എങ്ങനെ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, മുസ്ലിമായിട്ട് മരിക്കണം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണോ എന്നെ വധിച്ചു വധിക്കുന്നത്, എങ്ങനെയാണോ എന്നെ കൊല്ലുന്നത്, അതുപോലെ നിങ്ങളെയും അല്ലാഹു നാളെ വധിക്കാൻ പോവുകയാണ് മഹ്ശറാ ലോകത്ത്, നാളെ നരകലോകത്ത്. ശക്തമായ തീച്ചൂടിൽ എല്ലാവരും എല്ലാവരും കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിരന്തരമായി നൂറുകണക്കിന് ആലിമീങ്ങളുടെ ചോര കുടിച്ചുകൊണ്ടിവിടെ കൊന്ന് കൊളഞ്ഞ് കൊന്നിട്ട് കൊലവിളിച്ച നിങ്ങൾക്ക് നാളെ നരകത്തിൽ രക്ഷപ്പെടാനൊരു പഴുതുമില്ല. നിങ്ങൾക്ക് നാളെ നരകത്തിൽ അള്ളാഹു എങ്ങനെയാണോ കൊന്നത് അതുപോലെ അള്ളാഹു നിങ്ങളെ കൊല്ലുമെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ആരാചാരോട് പറയുന്നത്, ഇനി ഒരു നിമിഷം വിട്ടേച്ചു വെക്കരുത്, ഇനി ഒരു നിമിഷം അയാളെ വിടരുത്, കൊന്ന് കളഞ്ഞേക്കണേ, വേഗം ഇയാളെ കൊല്ലണേ. കൊല്ലാനുള്ള കൽപ്പന കേട്ടപ്പോൾ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ്, അല്ലാഹുവേ അല്ലാഹുവേ ആകാശലോകങ്ങളെ സൃഷ്ടിച്ച നാഥാ, ഞാൻ നിന്നിലേക്ക് എന്റെ മുഖം തിരിക്കുകയാണ്, ഖിബ്ലയിലേക്ക് ഞാൻ മുഖം തിരിക്കുകയാണ്. കൊന്നു കളയൂ എന്നുള്ള ഓർഡർ കേട്ട ഉടനെ മഹാ
മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർദ് വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ലോകങ്ങളെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നിനക്ക് ഞാൻ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വെക്കുകയാണല്ലോ, ഖിബിലയിലേക്ക് മുന്നിട്ട് ഞാൻ മരിക്കുകയാണല്ലോ. ഇത് കേട്ടപ്പോഴാണ് അവർ പറയുന്നത്, ഹജ്ജാജ് പറയുന്നത്, വജ്ജിഹൂ അൻ ഗൈരിൽ ഖിബില, ഖിബിലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ അനുവദിക്കരുത്. ഒരാൾക്ക് മരിക്കുമ്പോഴെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവൂലേ? സ്വസ്ഥമായിട്ട് മരിച്ചോട്ടെ. നമ്മളൊക്കെ കോഴി അറുക്കുമ്പോ ഒന്ന് വെള്ളം കൊടുത്ത് വാളൊക്കെ മൂർച്ച കൂട്ടി എന്തിനാ അറുക്കുന്നത്? അവർക്ക് വേദന ലഘൂകരിക്കാൻ വേണ്ടി. എന്നാൽ എന്താണ് പറഞ്ഞത്? മരണസമയത്ത് പോലും തന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നിഷേധിച്ച് ഖിബിലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ അനുവദിക്കരുത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞപ്പോ മഹാനായ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖിബിലയിലേക്ക് മുന്നിട്ടാൽ മാത്രമല്ല അല്ലാഹുവിനെ കണ്ടെത്തുന്നത്. ഫൈനമാത്തുവല്ലോ, ഏത് ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വധിച്ചാലും ഫസമ്മ വജ്ഹുല്ലാ, അല്ലാഹു അവിടെയുണ്ട്, അല്ലാഹുവിനെ എനിക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും, എനിക്ക് കുഴപ്പമേ അല്ല എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഹജ്ജാജ് പറയുന്നത്, കൊന്നിട്ട് ഖബറിൽ പോലും വെക്കരുത്, ഖിബിലയിലേക്ക് തല തിരിച്ച് ഖബറിൽ മറമാടാൻ അനുവദിക്കരുത്, ഖബറിൽ അന്ത്യ വിശ്രമം കൊള്ളാൻ അനുവദിക്കരുത്. ആരെ കുറിച്ചാണ് പറയുന്നത്? ലോകം കണ്ട ആലിമാണിത്, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മഹാനാണ്, രാവിലെ നോമ്പെടുക്കുന്ന മഹാനാണ്. ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഇൽമിന് വേണ്ടി ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു തീർന്നിട്ടില്ല. ഇത്രയും വലിയ ഉത്തമനായ ഒരു പണ്ഡിതനെയാണ് വളരെ ക്രൂരമായി കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, കൊന്നിട്ട് മറമാടാൻ പാടില്ല, ആ ഭൗതിക ശരീരത്തെ കാണുന്ന മണലാരുണ്യത്തിലേക്ക് മരുഭൂമിയിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് കഴുകന്മാര് കടന്നു വന്നിട്ട്, ഇഴജന്തുക്കൾ കടന്നു വന്നിട്ട്, മൃഗങ്ങൾ കടന്നു വന്നിട്ട് കാർന്ന് തിന്നണം ഈ ശരീരത്തെ. അതുകൊണ്ട് ഖബറിലേക്ക് മറമാടാൻ അനുവദിക്കരുത്. അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താരതൻ ഉഖ്രാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ, നിങ്ങളെ മടക്കുന്നതും മണ്ണിലേക്കല്ലേ, നിങ്ങളെ പുനർജനിപ്പിക്കുന്നതും മണ്ണിൽ നിന്നല്ലേ. അതുകൊണ്ട് എന്റെ ശരീരത്തെ മറമാടാതെ നിങ്ങൾ മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഉടനെ തന്നെ അദ്ദേഹം ചിരിക്കുകയാണ്, കൊല്ലാൻ വേണ്ടി ആരാചാറൊക്കെ വാളുമായി കാത്തിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മളൊക്കെ വീഡിയോ കണ്ടു അല്ലേ, ഒരു 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 ടെക്കി അദ്ദേഹം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാണ്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രഹസ്യം ചോർത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോ അദ്ദേഹം വളരെ ധൈര്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്കിതിൽ കുറ്റബോധമില്ല, എന്നിട്ട് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പോവാ. ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബാഹു മരിക്കാൻ കിടക്കുമ്പോ നല്ല മുഅ്മിനീങ്ങളോട് മലക്കുകൾ വന്നിട്ട് പറയാണ്, അല്ലാ തഖാഫു, പേടിക്കേണ്ട മോനെ പേടിക്കേണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട, ചിരിക്കൂ നിങ്ങളെ. വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആ കാണുന്ന സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്വർഗം കാണുമ്പോഴാണ് പല ആളുകളും മരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നത്. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ. പക്ഷെ എങ്ങനെയാണ് മരിക്കാൻ പറ്റുക? മുസ്ലിമായത് കൊണ്ട് എങ്ങനെ മരിക്കാൻ പറ്റൂല? എന്റെ സ്നേഹനിധികളായ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, കാസർഗോഡ് ജില്ലയ്ക്കൊരു അഭിമാനമുണ്ട്, കാസർഗോഡ് ജില്ലയ്ക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ കളങ്കമേൽപ്പിക്കരുത്, ആ സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കരുത്. അത് കാട്ടാള അരുത്, സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി ഈ മഹാഭാരതത്തിന്റെ ചരിത്രത്തിനോ സംസ്കാരത്തിനോ കളങ്കമേൽപ്പിക്കരുതെന്ന് പറഞ്ഞതുപോലെ മഹാനായ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ്. മഹാനായ ശംസുൽ ഉലമ അംഗീകരിക്കുകയും ശംസുൽ ഉലമയെ അംഗീകരിക്കുകയും ചെയ്ത തങ്ങൾ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണിത്. എന്താണ് നമ്മൾ വിചാരിച്ചത്? ആരാണ് തങ്ങൾ ഉപ്പാപ്പ എന്നാണ് നമ്മൾ കരുതിയത്? മഹാനായ
ഷംസുൽ ഉലമ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ആലിമായിരുന്നു, അസ്റാറിന്റെ ഒരു ആലിമായിരുന്നു മഹാനായ ഷംസുൽ ഉലമ. മഞ്ചേരിയിൽ ബിദഅത്തുകാർക്കെതിരെ ഘോരമായ പ്രഭാഷണം നടത്തുമ്പോൾ മംഗലാപുരത്തുള്ള തങ്ങളുപ്പാപ്പ ഇവിടെ നിന്ന് പെട്ടെന്നൊരാളെ പറഞ്ഞേക്കുകയാണ് മഞ്ചേരിയിലേക്ക്, അവിടെയുണ്ട് അബൂബക്കറെ, അവിടെയുണ്ടൊരു ആലിമ്, എന്തിനെ ഇങ്ങ് മംഗലാപുരത്ത് വന്നിട്ട് ഇവിടെയുള്ള ബിദഅത്തുകാർക്കെതിരെ ശബ്ദിക്കാൻ? പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം മൂന്നോ നാലോ ദിവസമാക്കി മഞ്ചേരിയിൽ വിട്ടിച്ചുരുക്കി നേരെ തങ്ങളുപ്പാപ്പയുടെ വാക്ക് കേട്ട് ഷംസുൽ ഉലമ മംഗലാപുരത്തേക്ക് വരികയാണ്. അവിടെയുള്ള ബിദഅത്തുകാരെ തുടച്ചു നിൽക്കുകയാണ്, വേരോടെ പിഴുതെറിയുകയാണ്. ആ ഷംസുൽ ഉലമയെ കുറിച്ച് തങ്ങളുപ്പാപ്പ പറഞ്ഞത്, എന്റെ മരണശേഷം ഇവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട്, എന്റെ മരണശേഷം ഇവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്നത് ഈക്കയായിരിക്കുമെന്ന് നമ്മുടെ തങ്ങളുപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അറിയേണ്ടവർക്കറിയാം, മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയിരിക്കാം, അത് അറിയുന്നവർക്കറിയാം, തിരിഞ്ഞവർക്ക് തിരിയാം. മഹാനായ ഷംസുൽ ഉലമയാണ് വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുമ്പോ അതിനൊരു പരിഹാരം കൊണ്ടുവന്നത്. തങ്ങളുപ്പാപ്പ തന്റെ മരണത്തിന് മുമ്പേ അത് പ്രഖ്യാപിച്ചു പോയതാണ്, തങ്ങളുപ്പാപ്പ തന്റെ മരണത്തിന് മുമ്പേ അത് പ്രവചിച്ചു പോയതാണ്. അതുകൊണ്ട് ആലിമീങ്ങൾ ആലിമീങ്ങൾക്കേ തിരിച്ചറിയുകയുള്ളൂ, ഔലിയാക്കൾ ഔലിയാക്കൾക്കേ തിരിച്ചറിയുകയുള്ളൂ. ലാ യഅരിഫുൽ വലിയ ഒരു ഔലിയാവിന് ഒരു വലിയനെ മറ്റൊരു വലിയ കണ്ടാ തിരിച്ചറിയും. അതിന് പച്ചത്തട്ടം പച്ചക്കുബ കറുത്ത കോട്ടൊന്നും വേണ്ട. നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ത്വരിക്കത്തെന്ന് പറയുമ്പോ സമ്മേളനം വിളിക്കലല്ല, ത്വരിക്കത്ത് ഞാൻ ഷെയ്ഖാണെന്ന് ഒരു ഷെയ്ഖും പറയൂല, ഞാൻ ഷെയ്ഖാണെന്ന് ഒരു ഷെയ്ഖും പറയൂല. ഷെയ്ഖിനെ തേടി പല ആളുകൾ അങ്ങോട്ട് ചെല്ലും, സമയമാകുമ്പോ എടുത്തും. അല്ലാതെ ഷെയ്ഖ് ഞാൻ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുന്ന ഒരു ഷെയ്ഖിന്റെ ദൗത്യമല്ല. ഇന്നിപ്പോ ഷെയ്ഖന്മാർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. ഷംസുൽ ഉലമയുടെ കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, അയാൾ കിണറ്റിലിരുന്നിട്ട് ഇങ്ങനെ ദിക്ര് ചെല്ല, കിണറ്റിലിരുന്നിട്ട് ദിക്ര് ചെല്ല, കിണറ്റിലിരുന്ന് ദിക്ര് ചെല്ലുമ്പോൾ ആളുകളൊക്കെ കിണറ്റിലെ ഉപ്പാപ്പ കിണറ്റിലെ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട്. നമ്മൾക്ക് പിന്നെ എങ്ങനെയാണല്ലോ, എത്രയും എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയാണ് ആത്മീയത, എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ആത്മീയത. ഒരേ ഹോസ്പിറ്റലിൽ പോയി സുഖമില്ല, പിന്നെ ഏതെങ്കിലും ഒരു തങ്ങളെടുത്ത് പോകും, പിന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോകും, എന്നിട്ട് അവിടെയും സുഖമില്ലേ, പിന്നെ ജ്യോത്സ്യൻ, പിന്നെ സ്വാമിമാർ, പിന്നെ അമ്പലം, പിന്നെ പൂജ, പിന്നെ മാമോദീസ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകളൊക്കെ കിണറ്റിന്റെ ചുറ്റും കൂടി തങ്ങളുപ്പാപ്പ ഇങ്ങനെ പോകും, ഇങ്ങനെ ബഹുമാനിച്ചിരിക്കുകയാണ്. ഷെയ്ഖുനെ വന്നിട്ട് പറഞ്ഞു, കിണറ്റിലുള്ളത് ഔലിയല്ല, കിണറ്റിലുള്ളത് തവളയാണ്, കിണറ്റിലുള്ളത് തൗലിയല്ല, കിണറ്റിലുള്ളത് തവളയാണ്, വേഗം പറഞ്ഞ് പോടാൻ. ഓടി, പിന്നെ അയാളെ ആ നാട്ടിൽ കണ്ടിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ ആലിമി ഔലിയാക്കൾക്ക് വലിയനറിയാം, ആ തങ്ങളുപ്പാപ്പ ആ ഷംസുൽ ഉലമയാണ് മഹാനായ നെല്ലിക്കുന്നുപ്പാപ്പ വലിയ വലിയാണെന്ന് നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണിത്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആരാണ്? اقتربت الساعة وشق القمر اقتربت الساعة وشق القمر ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ്, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ്. വാശക്കൽ കമർ അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്, ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുകയാണ്. ഈ ആയത്തിറങ്ങുകയും അള്ളാഹു ചന്ദ്രനെ രണ്ട് കഷ്ണമായി പുലർത്തിയപ്പോ അത് നേരിൽ കണ്ട മഹാനാണ് അങ്ങ് കാസർഗോഡ് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു. 1975 മാലിക് ദിനാറിലേക്ക് ഈജിപ്തിൽ നിന്ന് ഒരു ഷെയ്ഖ് സിയാറത്തിന് വന്നിരുന്നു. 1975 മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉറൂസ് നടക്കുന്ന സമയത്ത് ഈജിപ്തിൽ നിന്ന് കാസർഗോഡ് വന്ന ഷെയ്ഖ് സാമി അഹമ്മദ് ഫർഹത്ത് എന്ന് പറയുന്ന ഒരു ആലിമായ ഒരു വലിയ അദ്ദേഹം പറയുകയുണ്ടായി, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് താബിഅല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ താബിഅല്ല, ഇത് സ്വഹാബിയാണ്, സ്വഹാബിയാണ്. മാലിക്കും മിന്നി വഅന മിൻഹു, അലിയും മിന്നി അലി തങ്ങളെ കുറിച്ച് അലിയനിൽ പെട്ടവനാണ്, ഞാൻ അലിയിൽ പെട്ടവനാണെന്ന് പറഞ്ഞതുപോലെ ആ മാലിക് തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാലിക്കു മിന്നി വഅന മിൻഹു, മാലിക് എന്നിൽ പെട്ടവനാണ്. എന്നിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനായ ഖാജ മുഈനുദ്ദീനുൽ ചിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. നമ്മുടെ ഒരു വാൽ കഴിയുമ്പോൾ ഒരാൾ നന്നായ മതി എന്നുള്ള ചിന്തയാണ് നമുക്കൊക്കെ, ഒരാളെങ്കിലും നന്നാവണം എന്നുള്ള ആഗ്രഹമാണ്.
നീ കാരണം ഒരാൾ നന്നായാൽ ദുനിയാവിലുള്ള സകലതും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഭേദം. നീ കാരണം ഒരാൾ നന്നാവലാണ്. നമ്മളെ കാരണം ഒരാൾ നന്നാവണം, അതുമതി നമ്മൾ രക്ഷപ്പെടാൻ. അങ്ങനെ നന്നാക്കാൻ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാകൊരു വേദ പറയുന്ന ഉസ്താദുമാർക്കോ പള്ളിയുള്ള ഖത്തീബിന്റെ ദൗത്യമല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ആ ദൗത്യമുണ്ട്. നമ്മൾ കാരണം ഒരാൾ നന്നാവട്ടെ. നമ്മുടെ ചങ്ങാതിക്ക് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കുക, നിസ്കരിക്കാത്ത ചങ്ങാതിയെ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ നമ്മുടെ ദൗത്യമാണ്. നീ കാരണം ഒരാൾ നന്നായാൽ ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത്. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു മെഴ്സിഡസ് ബെൻസ്, അല്ലെങ്കിൽ ഒരു BMW, അല്ലെങ്കിൽ ഒരു ഫെറാരി, ഇതൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ലത് എന്താ? ഒരാളെ നന്നാക്കലാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. കാസർഗോഡ് ജില്ലയിൽ പിന്നെ അതൊന്നും പറയേണ്ടതില്ലല്ലോ. ഖത്തറിൽ നിന്ന് ലാൻഡ് ക്രൂയിസറും നിസാം പെട്രോളും കൊണ്ടുവരുന്ന നാട്ടുകാരാണ് കാസർഗോട്ടുകാർ. അല്ലേ, ഫെറാരി ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ, നമ്മൾക്ക് വണ്ടിയോടുള്ള ഒരു ഭ്രമം കൂടുതലാണ്. അതിനൊന്നും ഞാൻ നിഷേധിക്കുകയോ അതിനൊന്നും ഞാൻ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. ഓരോ ആളുകൾക്ക് വണ്ടിയോട് താല്പര്യമുള്ളതോ വീടിനോട് താല്പര്യമുള്ളതോ അത് തെറ്റാണെന്ന് പറയാനും ഞാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ പറയാം, അതൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ കാരണം ഒരാൾ നന്നാവലാണ്. അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അല്ലാഹു നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഔ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ള ഈ ലോകത്തിന്റെ ചുക്കാൻ, ഈ ലോകത്തിന്റെ ചെങ്കോൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്നൊരാൾ പറഞ്ഞാലും അതിനേക്കാളും നിനക്ക് നല്ലത് ഒരാൾക്കൊരു വാല പറഞ്ഞു കൊടുത്ത ഒരാളെ നന്നാക്കലാണ്. ഇനി ആലോചിക്ക്, മഹാനായ മുഈനുദ്ദീനുൽ ചിസ്തി റളിയല്ലാഹു കാരണം 900 ലക്ഷം ആളുകളാണ് നന്നായത്. 900 ലക്ഷം ആളുകൾ. എന്നിട്ട് എന്തെന്ന് പറഞ്ഞെന്നറിയോ? മഹാനായ മുഈനുദ്ദീനുൽ ചിസ്തി, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വാട്ടർ, ഒരു തുള്ളി വെള്ളമാണ്, ഒരു തുള്ളി വെള്ളം. ഹാജ മാലിക് ദിനാർ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരു കടലാണ്. ആ കടലിലെ ഒരു തുള്ളി വെള്ളമാണ് ഹാജ മുഈനുദ്ദീനുൽ ചിസ്തി. ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നേരത്തെ നമ്മുടെ എന്നെ നൽകും സാഹിബ് പറഞ്ഞ പോലെ മുറ്റത്തെ മുന്നൊക്കെ മണമില്ല, നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലേ, നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ കാലിനടിയിലുള്ള മഹാന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ്. പക്ഷേ ഇവരുടെ നാട്ടിൽ വെച്ച് നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമായിരിക്കും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മാ മിൻ അഹദിൻ മിന സുഹാബി യമൂതു ബിഅർലിൻ, എന്റെ സ്വഹാബാക്കളിൽ പെട്ട ആരെങ്കിലും ഒരു ഭൂമിയിൽ മരിച്ചു പോയാൽ, ഒരു ഭൂമിയിൽ അവരുടെ മഖ്ബറയുണ്ടായാൽ, ഇല്ലാ ബുഇസ ഖായിദൻ വനൂറൻ ലഹും യൗമൽ ഖിയാമ, നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഖബറിൽ നിന്ന് എണീറ്റുകൊണ്ട് നമ്മൾ പോകുമ്പോ നമ്മുടെ നേതാവായി കടന്നു വരുന്നത് ആ നാട്ടിലെ സ്വഹാബി ആയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ, നമ്മുടെ നേതാവായി വരുന്നത് തളങ്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, ഞാൻ പറയുന്നത് നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ വല്ലാതെ മോശമായിരിക്കുകയാണ്. കാണുമ്പോൾ വിഷമം തോന്നുകയാണ്. സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളുടെ കഥകൾ വല്ലാത്ത വേദനയാണ്. ആർക്കെന്തേ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത്? ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി നമ്മുടെ കല്യാണങ്ങൾ മാറിയോ? നെല്ലിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദയവ് ചെയ്ത് ആവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. ദയവ് ചെയ്ത് ആളുകൾ കണ്ടാലിറക്കുന്ന തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോവല്ല. ഇത് നാടിന് അപമാനമാണ്, ഇത് സമുദായത്തിന് അപമാനമാണ്. എന്താണ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു കല്യാണത്തിന്റെ കഥ? എന്ത് കല്യാണം അത്? വല്ലാത്ത ബറക്കത്തോടെ, വല്ലാത്ത അനുഗ്രഹത്തോടെ ചെയ്തു വീട്ടേണ്ട, തുടക്കം കുറിക്കേണ്ട കല്യാണങ്ങൾ ഹറാം കൊണ്ട് തുടക്കം കുറിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ ദമ്പത്യ ജീവിതത്തിൽ നിന്ന് നല്ല കുസുമങ്ങൾ ഉണ്ടാകുന്നത്, നല്ല മക്കൾ ഉണ്ടാകുന്നത്? ക്രിമിനൽ സ്വഭാവം കൊണ്ട് തുടങ്ങിയ കല്യാണങ്ങളിൽ നിന്ന് ക്രിമിനലുകളായ മക്കളെ നമ്മൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ, മനസ്സിലാക്കുക. അതുകൊണ്ട് പുതിയാപ്പിളയും പുതിയ പെണ്ണുമാണ് ഇത് ആദ്യം ആലോചിക്കേണ്ടത്, എന്റെ കല്യാണം എങ്ങനെ നടക്കണമെന്ന്. والبلد الطيب يخرج نباته باذن ربي والذي خبث لا يخرج الا نكدا. മോശപ്പെട്ട ഉമ്മമാരിൽ നിന്ന്, മോശപ്പെട്ട ഉപ്പമാരിൽ നിന്ന്, മോശപ്പെട്ട മക്കളെ പിറവിയെടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? മോശപ്പെട്ട ഉപ്പയിൽ നിന്നും മോശപ്പെട്ട ഉമ്മയിൽ നിന്നും ക്രിമിനൽസ് ഉണ്ടാവുള്ളൂ.
അതത്ര പ്രതീക്ഷിച്ചാൽ മതി. കല്യാണത്തിന് ഇങ്ങനെ ട്രൗസർ ഇട്ട് ഓടാൻ, റോഡിലൂടെ ഓടാൻ, ടീഷർട്ട് ഇട്ട് ഓടാൻ, വീട്ടിൽ പോലും ടീഷർട്ട് ഇട്ട് നടക്കാൻ നാണമുള്ള നമ്മൾ പരസ്യമായി ഹൈവേയിൽ ടീഷർട്ട് ഇട്ട് തുള്ളാൻ ചാടാൻ ബൈക്കിലൂടെ ഇങ്ങനെ കയറി ചാടി ഹോണടിച്ചു പോകുന്ന വഴിപ്പോക്കരെ തടഞ്ഞിട്ട് എന്തൊരു ആഭാസമാണിത്! ഇത് കാസർഗോട്ടുകാർക്കല്ലാതെ പിന്നെ ആർക്കാണിത് കിട്ടിയിട്ടുള്ളത്? വേറൊരു ജില്ലയിലും ഈ ആഭാസങ്ങളില്ലല്ലോ. എന്തേ നമ്മൾ ഇത്രയും മോശക്കാരായി പോയത്? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ, അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് ബോധം നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളിയായാൽ ഏതെങ്കിലും ഒരു നാട്ടുകാരന്റെ ശാപം, വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ ഒരു ശാപം നമ്മളിലേ കേൾക്കേണ്ടി വന്നാൽ ആ ഒരു കല്യാണം കാരണം നടക്കാൻ കഴിയാതെ നിന്റെ കിടപ്പുമുറിയിൽ കിടക്കേണ്ടി വരും വർഷങ്ങളോളം. ഒരു ശാപം മതി. കാരണം അക്രമിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല. വഴിയിൽ പോകുന്നൊരു ബസ്സുകാരൻ ഇങ്ങനെ പോവാൻ, തിരക്കിട്ട് കാസർഗോഡ് പോവാൻ, അപ്പോഴാണ് കല്യാണത്തിന് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്, ഹോണടിച്ച് പോകുന്നത്. അങ്ങനെ പോകുമ്പോ ബസ്സിന് ബസ് ബ്ലോക്കായി പോകാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ 2 മണിക്ക് കാസർഗോഡ് എത്തണം. അവൻ ശപിക്കൂലേ? അവൻ ശപിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത്? അവന്റെ ശാപം, അവന്റെ പ്രാർത്ഥന, അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയില്ല. അവനെങ്ങാനും ഇവർക്ക് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നശിക്കാതെ പോവില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന സ്നേഹനിധികൾ ായ എന്റെ നാട്ടുകാരായ കാസർഗാട്ടുകാർ, കാസർഗോട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിർത്തണം ഈ ആഭാസങ്ങള്, നിർത്തണം. ഇത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് ചുക്കാൻ പിടിക്കണം. ഇതിന് നേതൃത്വം നൽകേണ്ടത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. മാതൃകായോഗ്യമായ ഒരുപാട് മഹല്ലുകൾ നമ്മുടെ നാടിന്റെ ചുറ്റുമുണ്ട്. എനിക്കറിയാം പല മഹല്ലുകളെയും, ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കാട്ടിയവരെ, വർഷങ്ങളോളം മഹല്ലിൽ നിന്ന് മാറ്റി നിർത്തിയവർ, എന്നിട്ട് കൊഞ്ചി, എന്നിട്ട് ബെഗ് ചെയ്ത് യാചിച്ച് ലെറ്റർ നൽകി ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞിട്ട് മഹല്ലിലേക്ക് തിരിച്ചു കയറ്റിയ ആളുകൾ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട്, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട്, ഈ ആഭാസങ്ങൾക്കൊരു കൂച്ചു വിലങ്ങടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള മഹാന്മാരുടെ നാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും, ഉണ്ടാവൂലേ? മസ്ജിദുൽ ഹറം ഒരു റക്അത്തിന് 100,000 പ്രതിഫലമാണ്. മസ്ജിദുൽ ഹറം, മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചാൽ ഓരോ റക്അത്തിന് 100,000 പ്രതിഫലമാണ്. മസ്ജിദുൻ നബവി ഒരു റക്അത്തിന് 1,000 പ്രതിഫലമാണ്. എന്നാൽ അവിടെ തെറ്റ് ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത്? ഇതുപോലെ ഗൗരവമാണ്. നല്ല സ്ഥലങ്ങളിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലമുള്ളതുപോലെ നല്ല സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വർദ്ധിക്കും. നല്ല സ്ഥലം എന്ന് പറയാൻ കാരണം അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് നമ്മുടെ കാസർഗോഡ്. ഒരു സ്വഹാബി അന്ത്യവിശ്രമം കൊള്ളുന്ന ജില്ലയാണ്, അള്ളാഹു അനുഗ്രഹിച്ച ഒരു നാടാണ്. ഈ നാട്ടിൽ വെച്ച് പേക്കൂത്തുകൾക്കും കോപ്രാട്ടിത്തരങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും കൂട്ട് നിന്നാൽ അള്ളാഹു നമ്മൾ വെറുതെ വിടൂല. പടച്ചോനെ ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ റബ്ബേ. ഈ ആഭാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബോധം അള്ളാഹുവിന് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്റെ സമയം ഇൻഷാഅല്ലാഹു 1.5 മണിക്കൂർ കൂടിയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഒരുപാട് ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ 10 മണിക്ക് പരിപാടി തുടങ്ങുന്ന ഒരു സിസ്റ്റം ഉള്ളത്. പല സ്ഥലത്തും 10:30 ആകുമ്പോൾ വേല നിർത്തി പോരലാണ്. 10:30 ശേഷം പ്രസംഗിക്കാറില്ല. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുന്നത് 10 മണിക്കാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതായാലും ഒരു 11:20 ഒരു 1.5 മണിക്കൂർ ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ അനുഭവങ്ങളെ കുറിച്ചാണ്. സഈദ് റളിയല്ലാഹുവിനെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, വധിക്കാൻ പോകുമ്പോ, മരിക്കാൻ പോകുമ്പോ ചിരിക്കുകയോ? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ചിരിച്ചത് അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ടും അല്ലാഹു നിന്നോട് ക്ഷമിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി, അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലാ. മഹാനായ ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതനായ, സച്ചരിതയായ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ, ഈ കുറ്റവാളിക്ക്, ഈ ക്രിമിനലിന് ഇനി ഒരാളെ വധിക്കാൻ നീ ചാൻസ് നൽകരുത്, നീ അവസരം നൽകരുത്. ഇത് ദുആ ചെയ്ത ഉടനെ മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മുത്തഖിയെ വധിച്ചു. മണലാരുണ്യത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്.
പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അം ഹസിബ്തും മാ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? സ്വർഗം വെറുതെ പോവാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് പറ്റൂല. സ്വർഗം എളുപ്പത്തിൽ കിട്ടൂല, അത് കിട്ടൂല. അതങ്ങനെയാണ്. ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൂടെ, നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചെയ്തുകൂടെ, എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത്, എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്, മടുത്തു നബിയെ മടുത്തു, ഇനി സഹിക്കാൻ കഴിയില്ല നബിയെ, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആരാണ് ഹബ്ബാബ് എന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ്, അടുപ്പ് കൂട്ടുകയാണ്, അതിൽ തീ പുകയ്ക്കുകയാണ്, മരങ്ങളിടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും, എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് മഹാനായ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹുവിന്റെ കുപ്പായം മടിച്ചു മാറ്റുകയാണ്. ഒരു വസ്ത്രം പോലും ഇല്ലാതെ വിവസ്ത്രനായി ഹബ്ബാബ് തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തിക്കിടത്തുകയാണ്. എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല, എനിക്ക് എന്റെ ഹബീബിനെ മതി, എനിക്ക് എന്റെ റബ്ബിനെ മതി, നിങ്ങൾക്ക് എന്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ച് കൊല്ലാൻ സാധിച്ചാലും എന്റെ ഈമാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല എന്ന് തീയിൽ കിടന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മഹാനായ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹുവിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുകയാണ്. താഴെ മുഴുവനും തീയാണ്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നോക്കൂ എന്റെ പുറംഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറംഭാഗം വെളുത്തിരിക്കുകയാണ്. എന്ത് പറ്റി ഹബ്ബാബ്, എന്ത് പറ്റി ഹബ്ബാബ്, എന്റെ പുറംഭാഗത്ത് സംഭവിച്ചത്? അപ്പോഴാണ് മഹാനായ ഹബ്ബാബ് തങ്ങൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ തീയിലിട്ട് കരിച്ചതാണ് ഉമറേ, തീയിലിട്ട് കരിച്ചതാണ് ഉമറേ. ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ബിലാൽ തങ്ങളെ അൽമാ വെള്ളം തരുമോ, വെള്ളം തരുമോ, ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ശക്തമായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ത്രനായി വലിച്ചു കൊണ്ടുപോകുമ്പോ, ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ, ശരീരത്തിലേക്ക് തിളച്ചുമറിയുന്ന വെള്ളമൊഴിച്ചപ്പോ, ചാട്ടവാറുകൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോ, ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് പറഞ്ഞപ്പോ ഫറഫഅ സൗബഹു തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. ഏത് വായ എന്നറിയോ? കഅബയുടെ മിന, കഅബയുടെ കില്ലയിൽ കയറിയിട്ട്, കഅബയുടെ മുമ്പുകളിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന മധുരിതമായ ബാങ്കിന്റെ വലിയ ബാങ്കിന്റെ വിളികൾ എല്ലാ സമയങ്ങളിലും അനുഷ്ഠിച്ചിരുന്ന മഹാനായ ബിലാലിന്റെ വായയിലേക്കാണ് ആ ശത്രുക്കൾ മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നിട്ടില്ലേ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല, ഞാൻ തീയിലിങ്ങനെ കരിഞ്ഞുപോയി എന്ന് മഹാനായ ഹബ്ബാബ് തങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കരിഞ്ഞ ഹബ്ബാബിനെ തിരിച്ചൊരു ആയത്ത് ഓതി കൊടുക്കുന്നത്. കേൾക്കൂ സഹോദര, കാസർഗോട്ടുകാരാ ഒന്ന് ചെവി തുറന്ന് കേൾക്ക്, എന്റെ സഹോദരിമാരെ ചെവി തുറന്ന് കേൾക്ക്. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ, ഒരു പനി വരുമ്പോ, കടക്കണ
പട്ടിണി വരുമ്പോ, മക്കള് മരിച്ചു പോകുമ്പോ, ഭർത്താവ് മരിച്ചു പോകുമ്പോ, ബിസിനസ് തകരുമ്പോ, പരാജയം രുചിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അള്ളാഹു എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ കേൾക്കൂ, എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്? أم حسبتم أن تدخلوا الجنة خبابي ورديك سرقت إليك قدك أمبت من قرديا ولما يأتيكم مثل الذين خلوا من قبلكم ننجلك منب كرنج بويا آلقل أنب بيچد بولي پريا سنجل سحيكياد سرقم كتو من تون نندو خباب ولما يأتيكم مثل الذين خلوا من قبلكم നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവസൂരികളായ പ്രവാചകന്മാർ, അവരുടെ സമുദായക്കാർ, അവർ അനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ എന്താണ് അവർ അനുഭവിച്ചതെന്നറിയോ? മസ്സതുഹുൽ ബസാഉ വല്ലറ, അവർ അനുഭവിച്ച രോഗങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല. ഏതുവരെ എന്ന് വെച്ചാൽ വസുൽസിലു ഹത്താ അവരും അവരുടെ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അവസാനം പേടിച്ച് പേടിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. വസുൽസിലു പേടിച്ചിട്ട് അവരുടെ കൈകാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കാലുകൾ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരുടെ കൂടെയുള്ള പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് പ്രവാചകന്മാരും സമുദായക്കാരും അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി, ക്ഷമിക്കുവീൻ, ക്ഷമിക്കുവീൻ. നമ്മളോട് തന്നെ പറയാനുള്ളത് ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ, ഒരു മുഅ്മിനിന്റെ ലക്ഷണം ക്ഷമയാണ്, ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര ക്ഷമയാണ്. പരീക്ഷണം വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടല്ല, ക്ഷമിക്കണം, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണം. വബദനുൻ അലൽ ബലാഇ സാബിർ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ശക്തമായ കടക്കണികൾ ഉണ്ടാകുമ്പോ തൂങ്ങി മരിക്കലല്ല അതൊരു പരിഹാരമല്ല. എത്ര ആളുകൾ മുസ്ലിം ആളുകൾ, മുസ്ലിം ചെറുപ്പക്കാർ വലിയ കടക്കണികൾ ഉണ്ടാകുമ്പോ ഒരു തുണ്ട് കാറിൽ ജീവിതം ഒടുക്കുന്ന ആളുകളില്ലേ? ആരോടാണ് ഇത് ചെയ്യുന്നത്? റബ്ബിനെയല്ലേ മരിച്ചിട്ട് കാണാൻ പോവാ? അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് മരണശേഷം ജീവിതമില്ല എന്ന വിശ്വാസമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ പറ്റുക? പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും തോറ്റു തൊപ്പിയിട്ടതിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യകൾ പ്രബുദ്ധമായ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ സൂചിപ്പിക്കട്ടെ, ആത്മഹത്യകൾ പരിഹാരമല്ല, അത് ബീരുക്കളുടെ പണിയാണ്, അത് ബീരുക്കളുടെ ജോലിയാണ്. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാവട്ടെ. പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം? പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ സ്വഹാബാക്കളും അമ്പിയാക്കളും പ്രവാചകന്മാരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോഴവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ ഒന്ന് സഹായിച്ചുകൂടെ, എന്നാ നിന്റെ സഹായം ഉണ്ടാവുക. അപ്പൊ അല്ലാഹു പറഞ്ഞു, വിഷമിക്കേണ്ട, താമസിയാതെ അള്ളാഹുവിന്റെ സഹായം വരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. എടുത്തു ചാടരുത്, തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്, എടുത്തു ചാടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം എന്നൊരു പ്രോവേബ്, അത് മുസ്ലിമുകൾക്ക് പറ്റിയതാണ്. ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ നബിത്തങ്ങളെ ഒരാൾ വധിക്കാൻ ശ്രമിച്ചു, നബിത്തങ്ങളെ അയാളെ വിട്ടു. ഇനി ഞാൻ ഒരിക്കലും നബിയെ, നിങ്ങളെ ഞാൻ ഒന്നും ആക്രമിക്കൂല, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ് നബിത്തങ്ങൾ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു, അവിടെയുമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ വാളെടുത്തു. നബിത്തങ്ങൾ പിടിച്ചു, പിടിച്ചപ്പോ മാപ്പ് മാപ്പ് നബിയെ, ഞാൻ ഇനി ചെയ്യൂല. നബിത്തങ്ങൾ തലവെട്ടാൻ ഓർഡർ കൊടുത്തു, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്, ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല. ഞാൻ നിന്നെ വിട്ടാൽ നീ എന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഹദീസാണ് ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്. തലവെട്ടി കളഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു
അതുകൊണ്ട് ആലോചിക്കാതെ ഒന്നും ചെയ്യരുത്. അല്ലാഹു നമ്മൾക്ക് ഈമാനും ഈമാനിക ആവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. നാട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ കേൾക്കുമ്പോ, വെല്ലുവിളികൾ കേൾക്കുമ്പോ, പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിക്കുമ്പോ അത് തരണം ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത് ഈമാനും ക്ഷമിക്കുന്ന ശരീരവുമാണ്. അതുകൊണ്ടാണ് എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചത്. അല്ലാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റട്ടെ. അപ്പൊ സഹായം ചോദിക്കാൻ ആര്? അബ്ബാബ് തങ്ങള്. നബി തങ്ങള് പറഞ്ഞു, പേടിക്കണ്ട, അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. അങ്ങനെയാണ് ഏഴു വർഷം കഴിഞ്ഞപ്പോ മക്കയിലേക്ക് തിരിച്ചു വന്ന് മക്ക എന്ന് പറയുന്ന പട്ടണം, അവരുടെ പഴയ ഗ്രാമം മുസ്ലിമീങ്ങൾ പിടിക്കുന്നത്. അല്ലാ, ക്ഷമിക്കാൻ തയ്യാറായാൽ അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ അല്ലാഹുവേ, എന്റെ മരണശേഷം ഒരാളെയും വധിക്കാൻ ഇയാൾക്ക് അവസരം നൽകരുത്. അദ്ദേഹം മരിച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, ഉറങ്ങാൻ കിടന്നു, തന്റെ വിരിപ്പുമെടുത്ത് ബെഡിൽ ഉറങ്ങാൻ കിടന്നു, ശരീരമാസകലം മറച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഞെട്ടി ഒരു ഉണരൻ. എന്ത്? സഈദ് റളിയല്ലാഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? സഈദ് റളിയല്ലാഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്ത് തെറ്റിന്റെ പേരിലാണ് എന്നെ കൊന്നത്? ഉറക്കം കിട്ടിയില്ല. കണ്ണ് ചിമ്മുമ്പോഴേക്കും സഈദ് തങ്ങൾ ഉറക്കത്തിലൂടെ വന്ന് പേടിപ്പിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ സഈദ് റളിയല്ലാഹു വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്റെ രക്തത്തിന്റെ പ്രതികാരം എനിക്ക് വേണം, എന്തിനാണ് എന്നെ കൊന്നത്? ഇത് ചോദിച്ചപ്പോ പേടിച്ചു ഞെട്ടി ഉണരുകയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി. 3 ദിവസം സംഭവിച്ചു. 30 ദിവസക്കാലം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം 30 ദിവസത്തെക്കാൾ കൂടുതൽ മഹാനായ സഈദ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഹജ്ജാജ് ജീവിച്ചിട്ടില്ല. ഹജ്ജാജ് ജീവിച്ചിട്ടില്ല. ആ 30 രാത്രിയിൽ ഒരു പോലെ കണ്ണടച്ചിട്ടില്ല. എന്നിട്ട് പറയായിരുന്നു, മാലി വേണ്ടായിരുന്നുവല്ലോ ഈ സഈദിനെ കൊല്ലേണ്ടായിരുന്നല്ലോ, വെറുതെയായിരുന്നു ഈ സഈദിനെ കൊന്നത്. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് ഉറക്കം ലഭിച്ചിട്ടില്ല. മാലി വലിദമി സഈദ്, ഇത്രയും ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് കൊലവിളിച്ചിട്ട് പ്രയാസമില്ലാതെ എനിക്ക് സഈദിനെ കൊന്നപ്പോൾ പ്രയാസമുണ്ടായല്ലോ, അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാതെ 30 ദിവസം തള്ളി നീക്കി 30-ാമത്തെ ദിവസം ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം ഒരാളെയും വധിക്കാൻ ഹജ്ജാജിന് അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. ഇതാണ് ആലിമീങ്ങളുടെ ദുആ. പക്ഷേ ഞാൻ ഇത് പറഞ്ഞത് എന്തെന്നറിയോ? ഇത് പറയാനുള്ള കാരണം, അല്ലാഹു ചില ആളുകൾക്ക് പരീക്ഷണം നൽകുന്നത് അയാൾക്ക് ഉന്നതമായ തട്ട് സ്വർഗത്തിൽ നൽകാനാണ്. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ, അല്ലാഹു ഒരാളെ ഒരാളോട് നല്ല സ്നേഹമാണെങ്കിൽ, അല്ലാഹു അയാളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഞാനൊരു സംഭവം കൂടി പറഞ്ഞിരട്ടെ. സ്വഹാബാക്കളുടെ ചരിത്രം ഒന്നുമില്ല, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ ഒരു അമുസ്ലിം കളിക്കാരന്റെ കഥ എന്റെ ജീവിതത്തിൽ നല്ലൊരു ആകർഷിച്ചൊരു കഥയാണ്. അദ്ദേഹം ആർത്തർ ആഷ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് കളിക്കാരനുണ്ടായിരുന്നു. അമേരിക്കക്കാരനാണ്, ഒരു കറുത്ത വർഗക്കാരനാണ്. ഈ ഒരു വിഷയം പറയുമ്പോൾ അതെങ്ങനെ ഞാൻ പറയാതെ പോവാ? മുസ്ലിമീങ്ങളായ നമ്മൾക്കില്ലാത്തൊരു ഈമാൻ, ഒരു വിശ്വാസം, മുസ്ലിമീങ്ങളായ നമ്മൾക്കുണ്ടാവേണ്ട മനക്കരുത്ത് ഒരു അമുസ്ലിമിനുണ്ടാവുകയാണ്. നോക്കണം, നമ്മൾ വല്ലാതൊരു ശരീരത്തെ നമ്മൾ ആകർഷിക്കുന്ന ചില സംഭവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. വലിയൊരു കളിക്കാരനാണ് ആർത്തർ ആഷ് എന്ന് പറയുന്ന അമേരിക്കയുടെ ടെന്നീസ് കളിക്കാരനാണ്. ലോകത്ത് 1-ാം നമ്പർ സ്ഥാനം 3 തവണ 3 വർഷം തുടർച്ചയായി കരസ്ഥമാക്കിയ ഒരു കളിക്കാരൻ. ഇന്നിപ്പോ ഒരുപാട് ടെന്നീസ് പ്ലേയേഴ്സ് 1-ാം നമ്പറിൽ ഇങ്ങനെ കുതിക്കുന്നുണ്ട്. അതുപോലെ 1970-കളിൽ 1-ാം റാങ്ക് വാങ്ങിച്ച ഒരു കളിക്കാരൻ, കറുത്ത വർഗക്കാരനായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ പറഞ്ഞതുപോലെ മനാക്കിൾസ് ഓഫ് സെഗ്രഗേഷൻ,
വർഗവർണ്ണ വിവേചനത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അമേരിക്കയിലെ സുപ്രശസ്ത കളിക്കാരനായി മാറിയത്. കാരണം കറുത്തവർഗക്കാരവർ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് തള്ളിയവരായിരുന്നു. കറുത്തവർഗക്കാർ എന്ന് പറഞ്ഞാൽ അവർ എഴുതി തള്ളി തൊട്ടു കൂടായ്മ ഇതൊക്കെ ഉണ്ടായിരുന്ന അമേരിക്കയിൽ കറുത്തവർഗക്കാരനായിട്ട് പോലും ഒരുപാട് വെള്ളക്കാർക്കിടയിൽ കളിച്ച് വിജയിച്ച് ഒന്നാം സ്ഥാനം വാങ്ങിയ ഒരാളാണ് അദ്ദേഹം. വിംബിൾഡനും അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ അതുപോലെ ഗ്രാൻഡ് സ്ലാം അവാർഡുകളൊക്കെ ഒരുപാട് വാങ്ങിയ ആളാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഏറ്റവും കരിയറിൽ നല്ല തിളങ്ങി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിക്കുകയാണ്. അപ്പോ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ആരാധകൻ എന്നല്ല, ഇന്നിപ്പോ എല്ലാരും ഫാൻ ആണല്ലോ അല്ലെ, ഫാൻ എന്ന് പറഞ്ഞ ഉസ്താദുമാർക്കും ഫാനാണ്, അങ്ങനെയുണ്ട് ഫോണൊക്കെ വിളിച്ചിട്ട് ഒരാൾക്ക് പറയും ഫാനാണ്, എന്ത് ഫാൻ പങ്കെന്ന് പറയും നമ്മളല്ലേ, ഉസ്താദുമാർക്കും ഫാനാണ്, എന്ത് ഫാൻ ആരാധകൻ. അപ്പോ നമ്മൾ മനസ്സിലാക്കുക ഒരു എന്താ പറയാ, ഒരു മോഡേണിസത്തിന്റെ പിന്നാലെയാണ് എല്ലാം, വേദമൊക്കെ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് ഈ സഹോദരൻ എയ്ഡ്സ് ബാധിച്ചു അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കത്ത് വന്നു, അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ അയച്ചതാണ്, വൈ ഡസ് ഗോഡ് ഹാവ് ടു സെലക്ട് യു ഫോർ സച്ച് എ ബാഡ് ഡിസീസ്, എന്തിനാണ് ഇത്രയും വൃത്തികെട്ട രോഗം, എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട രോഗമാണ് അല്ലെ, എയ്ഡ്സ് ഇത്രയും വൃത്തികെട്ട ഒരു രോഗം നിങ്ങൾക്ക് എന്തിനാണ് ദൈവം തന്നത്? ലോകത്ത് എത്ര ആളുകളുണ്ട് അവർക്ക് കൊടുത്തുണ്ടായിരുന്നു, അമേരിക്കയിൽ എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ എത്ര കളിക്കാരുണ്ട്. Why does God select such a bad disease? ഇത്രയും ഒരു വൃത്തികെട്ട രോഗം ദൈവം എന്തിന് നിങ്ങൾക്ക് തന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം തിരിച്ചൊരു കത്തെഴുതി, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കോട്ടിംഗ് ആണ്. അദ്ദേഹം പറയാൻ, The world, over 50 million children start playing tennis. ലോകത്ത് 50 ദശലക്ഷം ആളുകൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നുണ്ട്. അദ്ദേഹം പറയാൻ, വല്ലാത്തൊരു ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. ലോകത്ത് 50 മില്യൺ ആളുകൾ ടെന്നീസ് കളിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൽ നിന്നോ 50 ലാക്ക് ലേൺ പ്രൊഫഷണൽ ടെന്നീസ്, പ്രൊഫഷണൽ കളിക്കാരായി മാറുന്നത് 50 ലക്ഷമാണ്. 50 ദശലക്ഷത്തിൽ നിന്ന് 50 ദശലക്ഷം ആളുകളാണ് ടെന്നീസ് കളിക്കാൻ പഠിക്കുന്നത്. അതിൽ നിന്ന് 50 ലക്ഷമാണ് ഒരു പ്രൊഫഷണൽ കളിക്കാരനായി മാറുന്നത്. പിന്നെയോ അതിൽ നിന്നൊരു 50,000 കം ടു ദി സർക്യൂട്ട്, ടെന്നീസിന്റെ അറിയപ്പെട്ട മേഖലകളിലേക്ക് വരുന്നത് ഒരു 50,000 ആളുകളാണ്. അതിൽ നിന്ന് 5,000 റീച്ച് ദി ഗ്രാൻഡ് സ്ലാം, ഗ്രാൻഡ് സ്ലാം പോലെയുള്ള കളികൾക്ക് കളിക്കാൻ അർഹതയും യോഗ്യതയും ലഭിക്കുന്നത് ആകെ ഒരു 5,000 ആളുകൾ. എവിടെന്നാ തുടങ്ങിയത്? 50 ദശലക്ഷത്തിൽ നിന്ന് ആകെ ഒരു 5,000 ആളുകൾക്കാണ് കളിക്കാൻ, വലിയ വലിയ ടൂർണമെന്റുകൾ കളിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അതിൽ നിന്ന് 50 ദശലക്ഷത്തിൽ നിന്ന് ആകെ ഒരു 50 പേർക്കാണ് 50 റീച്ച് വിംബിൾഡൺ പോലെ വലിയ ഉത്തരവാദപ്പെട്ട കളികൾ കളിക്കാൻ അവസരം ലഭിക്കുന്നത് 50 പേർക്കാണ്. പിന്നെയോ ഓൺലി 4 to semi, ആ 50 പേരിൽ 4 ആളാണ് സെമി ഫൈനലിൽ എത്തുന്നത്. ഓൺലി 2 for the final, ഫൈനലിൽ എത്തുന്നത് 2 പേരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ 2 പേരിൽ, when I was holding a cup, I never asked God why me. 50 ദശലക്ഷം ആളുകളിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് മാറി, പിന്നെ 50,000 മാറി, പിന്നെ 5,000 ഞാൻ പെട്ടു, പിന്നെ 50 പെട്ടു, പിന്നെ 4 പെട്ടു, പിന്നെ 2 പെട്ടു. എന്നിട്ട് ഫൈനലിൽ വാശിയേറിയ പോരാട്ടങ്ങൾ നടത്തിയിട്ട് ആ ഒരു പ്ലേ കോർട്ടിൽ നിന്നിട്ട് കപ്പം പിടിച്ച് ആർ തട്ടഹസിക്കുമ്പോ ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ടില്ല, ദൈവത്തോട് ചോദിച്ചിട്ടില്ല, ഗോഡ് വൈ മീ, എന്തിന് എന്നെ സെലക്ട് ചെയ്തു? ലോകത്ത് ഇത്ര ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാമായിരുന്നില്ല ഈ കപ്പ്, അവർക്ക് കൊടുക്കാമായിരുന്നില്ല ഈ സ്ഥാനം, അവർക്ക് കൊടുക്കാമായിരുന്നില്ല ഈ വിജയം, എന്തിനെനിക്ക് തന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എങ്ങനെയാണ്, ഇഫ് ഐ വേർ ടു സേ ഗോഡ് ബൈ മീ അബൌട്ട് ദി ബാഡ് തിങ്സ്, ദെൻ ഐ ഷുഡ് ഹാവ് സെഡ് ഗോഡ് ബൈ മീ അബൌട്ട് ദി ഗുഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. ഞാനൊരു ചീത്ത കാര്യം, ഒരു രോഗം, ഒരു പനി, ഒരു തലവേദന, ഒരു എയ്ഡ്സ്, ഒരു ക്യാൻസർ എന്റെ ജീവിതത്തിൽ വരുമ്പോ എനിക്ക് മാത്രം എന്തിനാണ് റബ്ബേ എന്ന് തന്നു എന്ന് എന്റെ ദൈവത്തോട് ചോദിച്ചിരുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വണ്ടി വെക്കുമ്പോ ഞാൻ ചോദിക്കണമായിരുന്നു, അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കാത്ത വണ്ടി എന്തിനാണ് റബ്ബേ നീ എനിക്ക് തന്നത്? ഒരുപാട് ആളുകൾ പീടിക തിണ്ണയിൽ കിടന്നുറങ്ങുമ്പോ എന്തിനാണ് റബ്ബേ എനിക്ക് മാത്രം വീട് തന്നത്? കാലില്ലാത്ത ആളുകൾ വീൽ ചെയർ ഉപയോഗിച്ച് ഓടുമ്പോ നടക്കുമ്പോ എന്തിനാണ് റബ്ബേ എനിക്ക് നടക്കാൻ കാല് തന്നത്? മക്കളില്ലാത്ത ആളുകൾ ലോകത്ത് 100,000 ആളുകൾ ഓരോ വാതിലിന് പോകുമ്പോഴും ഓരോ സദസ്സിൽ നിന്ന് ആളുകൾ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ തിള്ളികൾ ഇത്തി വീണുകൊണ്ട് ദുആ കൊണ്ട് വസീത ചെയ്യാറുണ്ട്. ഉസ്താദെ, മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം. കാരണം ഒരു മനുഷ്യൻ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവന്റെ ലക്ഷ്യം മക്കൾ ഉണ്ടാവലാണ്.
ആയിരക്കണക്കിന് ആളുകൾ മക്കളില്ലാതെ വിഷമിക്കുമ്പോ എനിക്ക് നീ എന്തിനാണ് റബ്ബെ എനിക്ക് മക്കളെ തന്നത്? ഇത് ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു രോഗം വരുമ്പോ, ഒരു കടം വരുമ്പോ, ഒരു മകൻ മരിച്ചു പോകുമ്പോ ഞാൻ എന്റെ ദൈവത്തോട് ചോദിക്കുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കഥയല്ലേ? ആലോചിക്കുക, നമ്മൾ പകർത്തണ്ടേ? നമ്മളല്ലേ ഇത് പറയേണ്ടത്? നമ്മൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ട് മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. എനിക്ക് നിങ്ങളെ എണീറ്റ് നിർത്തണം എന്നുള്ള വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് എണീറ്റ് നിർത്തിയപ്പോ ഇങ്ങനൊരു കൊഴിഞ്ഞു പൂക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എണീറ്റ് നിർത്തുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് വാൽ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ ക്ഷീണാവല്ലോ, അതുകൊണ്ട് എണീറ്റ് നിർത്താൻ വിചാരിച്ചാൽ എണീറ്റ് നിർത്തിയപ്പോ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ആൾക്ക് പോവാ, ഇരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്, സന്തോഷമുള്ള നിമിഷങ്ങളിൽ നമ്മൾ ആരും അല്ലാഹുവിനോട് ചോദിക്കാറില്ല, എന്റെ റബ്ബെ എനിക്ക് നീ മുതല് തന്നത്, എന്റെ റബ്ബെ എനിക്ക് നീ നിഅമത്ത് തന്നത്, എന്തിനാണല്ലാ എനിക്ക് മാത്രം നീ മക്കളെ തന്നത്, എന്തിനാണല്ലാ എനിക്ക് മാത്രം വണ്ടിയും വാഹനങ്ങളും തന്നത്. എന്നാൽ ഒരു രോഗം വരുമ്പോൾ മാത്രം എന്തിനാണ് റബ്ബെ നീ എന്നെ മാത്രം പരീക്ഷിക്കുന്നത്? എന്റെ മക്കൾക്ക് മാത്രം രോഗമാണല്ലോ, എന്റെ മക്കൾക്ക് ജോലിയില്ലല്ലോ, എന്റെ വീട്ടിൽ വൈദ്യുതി ഇല്ലല്ലോ. ഇങ്ങനെ ചോദിക്കരുത്. ഇത് ചോദിക്കുന്നത് ഒരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. മുഅ്മിൻ അത് ചെയ്യാൻ പാടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ അനർഹമായ നിമിഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു. വിശദീകരിക്കുന്നില്ല ഞാൻ, വിശദീകരിക്കാൻ എന്റെ മുന്നിൽ സമയമില്ല. മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം ആരാണ് ഉർവത്തു ബിനു സുബൈർ എന്നറിയോ? രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ഒരു മഹാനാണ്, രാവിലെ മുഴുവനും നോമ്പ് നോക്കുന്ന മഹാനാണ്, ആഴ്ചയിൽ തന്നെ ഒരുപാട് തവണ പരിശുദ്ധമായ ഖുർആൻ പൂർത്തീകരിച്ച് മുപ്പത് ജുസ് ഓതുന്ന ഒരു മഹാനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരനാണ് മഹാനായ ഉർവത്തു ബിനു സുബൈർ. ഉണ്ടല്ലോ അതിന്റെ പേരല്ലേ ക്യാൻസർ എന്ന് പറയുന്നത്. ആ ഒരു ക്യാൻസർ രോഗം മഹാനായ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹുവിന് പിടിപെടുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു കാല് മുറിക്കണമെന്ന്. അദ്ദേഹം കാല് മുറിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ഡോക്ടർമാർ മയക്കുമരുന്ന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. കേൾക്കൂ ചെറുപ്പക്കാരാ, ടൈം പാസിന് വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി, സ്റ്റഡി ടൂറിന്റെ പേരിൽ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, സ്റ്റഡി ടൂറിന്റെ പേരിൽ മൂന്നാറിലേക്കും ഊട്ടിയിലേക്കും പോയിട്ട് അവിടെ കള്ളു കുടിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഹറാം ചെയ്യുന്ന ചെറുപ്പക്കാരാരെങ്കിലും എന്റെ കാസർഗോഡ് ജില്ലയിലുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, ശരീരത്തിന്റെ കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ ഇല്ല, ശരീരം പാരലൈസ് ചെയ്യാൻ, ശരീരം മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ അവിടെ ഇല്ല. എങ്ങനെയാണ് മരവിപ്പിക്കുക? ഇന്ന് നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ ഏതെങ്കിലും ഒരാൾ അറിയാറുണ്ടോ? ഗർഭിണികളെ പ്രസവിക്കാൻ വേണ്ടി വാർഡിലേക്ക് കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, കുട്ടിയെ പുറത്തെടുത്തത് പോലും ഗർഭിണികൾ അറിയുന്നില്ല, കുട്ടി പ്രസവിച്ചത് പോലും പെണ്ണുങ്ങൾ അറിയുന്നില്ല. കാരണം ശരീരമാസകലം മരവിപ്പിച്ചിട്ട് ശരീരം മുറിച്ചു മാറ്റുകയാണ്. എന്റെ ചെവിക്കും ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്, ശരീരം അനസ്തേഷ്യ കൊണ്ട് മരവിപ്പിക്കുകയാണ്. ശരീരം എന്നിട്ട് ചെവി മുറിച്ചതോ അവിടെയുള്ള പാടയുടെ ദ്വാരം അടിച്ചതോ എനിക്കറിഞ്ഞിട്ടില്ല. ബോധം വരുമ്പോൾ ചെവി മുഴുവനും ബാൻഡേജ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾക്കറിഞ്ഞോ ചെവി മുറിച്ചു, അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ നോക്കുമ്പോഴാണ് പഠിച്ചോൻ ഇത്രയും വലിയൊരു മേജർ ഓപ്പറേഷൻ ആണോ എന്ന് ചിന്തിച്ചത്. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഇന്ന് ഓപ്പറേഷൻ നടന്ന നാളെ വേദന പോവാൻ. ആലോചിക്കണം, മംഗലാപുരത്ത് ഡോക്ടറെ കാണാൻ പോയി, ചെവിയിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഏ ചെറിയൊരു മൈനർ ഓപ്പറേഷൻ. മൈനർ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ നാളെ നിങ്ങൾക്ക് എണീറ്റ് വേദന പോവാൻ. അങ്ങനെ പോയി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് തുറന്നപ്പോഴാണ് പഠിച്ചോണം ഇത്രയും വലിയൊരു ഓപ്പറേഷൻ, ഇത്രയും വലിയൊരു ബാൻഡേജ് ഇവിടെ. ആ ബാൻഡേജ് അയച്ചപ്പോഴാണ് ഇവിടം മുതൽ ഇവിടം വരെ മുറിച്ചത് കാണുന്നത്. മനസ്സിലായോ? നമുക്കത് അറിഞ്ഞോ ഇല്ല, എന്റെ അനസ്തേഷ്യ, ശരീരം മരവിപ്പിച്ചിരിക്കുകയാണ്.
എന്റെ ചെറുപ്പക്കാര, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, കാലം മുറിച്ചു മാറ്റാൻ അനസ്തേഷ്യയുടെ സൗകര്യങ്ങളില്ലാതെ, ഇഞ്ചക്ഷന്റെ സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത് മയക്കുമരുന്ന് തന്നിട്ട് ഞാൻ നിങ്ങളെ ഉറക്കിക്കിടത്തട്ടെ, മയക്കട്ടെ, ആ സമയത്ത് നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റാമെന്ന് ഉർവത്തുബിന് സുബൈറിനോട് പറഞ്ഞപ്പോ ഉർവ പറഞ്ഞതെന്ത്? വേണ്ട വേണ്ട, അല്ലാഹു തന്ന ബോധം എന്നെ നഷ്ടപ്പെടുത്തിയിട്ട്, എന്നെ അബോധാവസ്ഥയിലാക്കിയിട്ട് എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റേണ്ടതില്ല. മയക്കുമരുന്ന് കാല് മുറിക്കാൻ വേണ്ടി ഒന്ന് ഉപയോഗിക്കട്ടെ, വേണ്ട, നമ്മൾ മയക്കുമരുന്ന് ടേസ്റ്റിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം, കഞ്ചാവ് അടിക്കാം. നമ്മുടെ ചെറുപ്പക്കാർ, നല്ല 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 ചെറുപ്പക്കാർ, നല്ല നല്ല ഹാജിമാരുടെ മക്കളൊക്കെ വൈകുന്നേരങ്ങളിൽ, രാത്രികളിലും വീട്ടിൽ നിന്നിറങ്ങി കഞ്ചാവ് അടിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് നടക്കാണ്. അല്ലാഹുവേ നീ കാക്കണേ പഠിച്ചോനെ. ഇതിന് വേണ്ടിയിട്ടൊക്കെ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ സോഴ്സ് കണ്ടെത്തി അത് നമ്മൾ ഇല്ലായ്മ ചെയ്യണം. കഞ്ചാവ് അടിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് കാര്യമില്ല, കഞ്ചാവ് അടിക്കുന്ന പിള്ളേരെ പിടിച്ചാൽ അവരൊരു പക്ഷെ നന്നായേക്കാം, പക്ഷെ ഈ കഞ്ചാവ് അടുത്ത ആളിലേക്ക് എത്തും. പക്ഷേ എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്? എവിടെയാണ്? ആരാണിത് കൊണ്ടുവരുന്നത്? ആരാണിത് സപ്ലൈ ചെയ്യുന്നത്? ഇത് നമ്മൾ കണ്ടെത്തി അവരെ നമ്മൾ പിടിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ കഞ്ചാവിന്റെ അമിതമായ ഉപയോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. കഞ്ചാവിനെ കുറിച്ചൊന്നും ഇന്ന് വേറെ പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാലും പറയാൻ, കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞാൽ സ്റ്റേജ് കയ്യേറുന്ന കാലമാണ്. മനസ്സിലായോ? എത്രയോ അനുഭവങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ രണ്ട് പ്രഗത്ഭരായ പ്രവാസകന്മാരെ മൈക്ക് പിടിച്ച് തട്ടാനും തടയാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവരെവിടെ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് തോന്നിവാസവും ചെയ്യാം, ആർക്കും ചോദിക്കാൻ പാടില്ല. ഇതെന്ത് കഥയാ? ആളുകൾക്ക് എന്തും ചെയ്യാം, എന്ത് തോന്നിവാസത്തരങ്ങളും ചെയ്യാം, ചോദിക്കാനും പറയാനും പാടില്ല. അതൊരു മുഅ്മിനിന്റെ ലക്ഷണമല്ല. എന്താണ് അല്ലാഹു പറഞ്ഞത്? നിങ്ങളാണ് നല്ല സമുദായക്കാർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്ന കാലത്തോളം നിങ്ങളെ കവച്ചു വെക്കാൻ പറ്റുന്ന വേറൊരു സമുദായക്കാരില്ല. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളിൽ ഉണ്ടാവുന്ന കാലത്തോളം കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ നല്ലവരാണ്. അപ്പൊ നന്മ കൽപ്പിക്കുന്നവരെയും തിന്മ തടയുന്നവരെയൊക്കെ ഫലമായി അടിക്കാനും തടയാനും പോയാ നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലാഹു എടുത്തു കളയും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നന്മ തടയുന്നവരും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരും തിന്മയെ തടയുന്നവരും നമ്മുടെ നാട്ടിൽ നിന്ന് അസ്തമിച്ചാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ആവേശത്തിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി ടൂർ പോകുന്ന സമയത്ത്, പിക്നിക്കിന്റെ സമയങ്ങളിലെ രാത്രി സമയങ്ങളിൽ വീട്ടിൽ പോവാതെ, പന്ത്രണ്ട് മണി കഴിഞ്ഞ്, ഒരു മണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. എന്താണ് ഞാൻ അവരോട് പറയേണ്ടത്? വാള് കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് പോകുമ്പോ ഒരു മണിയായാൽ കാണാം കാസർഗോട്ടെ ചെറുപ്പക്കാർ റോഡ് സൈഡിൽ ഇങ്ങനെ സീസർ പിടിച്ച് സീസർ വലിക്കുന്നവർ. എത്ര വയസ്സ്? പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾ സീസർ കയ്യിൽ പിടിച്ചിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ പുക വലിക്കാണ്. എത്ര മോനെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് വണ്ണില്. ഉപ്പ എവിടെ? ഉപ്പ ഗൾഫിലാണ്. ഉമ്മ ചോദിച്ചാലും പറഞ്ഞാലും പേടിയില്ല. ഇത് ഞാൻ കണ്ടതാണ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റോ? നമ്മൾ നന്നാവേണ്ടേ? നമ്മൾക്കൊരു മാറ്റം വേണ്ടേ? ഈ വേളകൾ ഇങ്ങനെ നടന്നിട്ടെന്താ കാര്യം? ഉറൂസുകൾ ഒരുപാട് നടന്നിട്ടെന്താ കാര്യം? ഒരു മാറ്റവും സമുദായത്തിലില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഉറൂസുകള്? എന്തിനാണ് ഈ വേളകള്? അതുകൊണ്ട് ഈ വേള കൊണ്ട് മാത്രം നന്നാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഉപ്പമാരെ, നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ബാധ്യതയാണത്. ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ 9 മണിയാകുമ്പോ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് വേറെ പറയുന്ന ഉസ്താദുമാർക്കോ ഖത്തീബുമാർക്കോ കമ്മിറ്റിക്കാർക്കോ വന്നിട്ട് വീട്ടിലേക്ക് പോടാ പോടാ എന്ന് പറഞ്ഞ് കന്നുകാലികളെ കയറ്റുന്നത് പോലെ കയറ്റാൻ പറ്റൂല. നിങ്ങളുടെ ബാധ്യതയാണ്. എന്റെ മകൻ വീട്ടിലേക്ക് ചെന്നിട്ട്, റൂമിൽ ചെന്നിട്ട് കിടന്നിറങ്ങുമ്പോ അപ്പുറത്തെ മുറിയിൽ എന്റെ മകനുണ്ടോ അത് നോക്കാനുള്ള തന്റെ ഉമ്മമാര് കാണിക്കണം, ഉമ്മമാര് കാണിക്കണം. 9 മണിക്ക് ശേഷം വീട്ടിലേക്ക് കയറി വരുന്ന യാതൊരു കാരണമില്ലാതെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് അനാവശ്യമായി സറ പറയുന്ന മക്കളെ ഡോറ് പൂട്ടി പുറന്തള്ളാനുള്ള ചെങ്കൂറ്റം നമ്മുടെ മാതാപിതാക്കൾക്ക് എന്നാണ് തിരിച്ചു കിട്ടുന്നത്? അന്നാണ് നമ്മുടെ നാട് നന്നാവുക, അല്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവൂല. അപ്പോഴാണ് രാത്രി വീട്ടിൽ പോയിട്ട് വണ്ടി കത്തിക്കുന്നത്. വീട്ടിൽ പോയിട്ട് വണ്ടി കത്തിക്കുക, ആര്? രാത്രി ഉറങ്ങാത്ത പിള്ളേരെ. കാറ് കത്തിക്കുക, ബൈക്ക് കത്തിക്കുക, മോഷണം നടത്തുക, മതിൽ ചാടുക, ഇതൊക്കെ നടക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ പഠിച്ചോനെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ല, എന്റെ ചെറുപ്പക്കാർക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെ, ഇത് പറയണ്ടേ? ഇത് പറയണ്ടേ? നമ്മൾക്കിത് മിണ്ടാതിരുന്ന പിന്നെ ആരെ ഇതൊക്കെ പറയാ?
ഇതൊക്കെ ആരാണ് പിന്നെ പറയുക? നമ്മൾ ഇതൊന്നും പറഞ്ഞില്ല, ഇതൊന്നും കണ്ടില്ല, കണ്ടില്ല എന്ന് നടിച്ചാൽ ആരാണ് പറയുക? ഒന്നര മണിക്ക് വരെ, ഒന്നര മണിക്ക് വരെ 10ഉം 15ഉം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ സീസറും കയ്യിൽ പിടിച്ചിട്ട് ഉറങ്ങാതെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങളോടാണ്, ഉപ്പാ അധ്വാനിക്കാനും സമ്പാദ്യത്തിനും വേണ്ടി പ്രവാസികളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോ വീട്ടിലുള്ള മക്കളെ തെമ്മാടികളാക്കുകയാണോ? മക്കൾ തെമ്മാടിയായാൽ പിന്നെ എന്തിനാണ് ഈ സമ്പാദ്യങ്ങള്? ആർക്ക് വേണ്ടിയാണ് ഈ സമ്പാദിക്കുന്നത്? നിങ്ങളുടെ മക്കളെ ശ്രദ്ധയില്ലാതെ തെമ്മാടികളായി വളരുക, നിങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സമ്പാദിക്കുക, എന്ത് നേട്ടമാണ് ആ സമ്പാദ്യം കൊണ്ടുള്ളത്? അതുകൊണ്ട് എന്റെ ഉപ്പമാരെ, ഒരുപാട് സമ്പാദിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആരും ഖബറിലേക്ക് ഒരു തുട്ടുപോലും കൊണ്ടുപോകുന്നില്ല, ഒരു നാണയ തുട്ടുപോലും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മക്കളെ നന്നാക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. മക്കളെ നന്നാവാൻ, മക്കളെ നന്നാക്കാൻ നമ്മൾ ഒന്ന് ആർജവത്തോടെ ഊർജസ്വലരായി നമ്മൾ എല്ലാവരും തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ആളുകളാണ് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റായി മാറുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ. എന്നാൽ ശരീരത്തിലേക്ക് ക്യാൻസർ വന്ന് കാല് മുറിക്കാൻ പോകുമ്പോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് എന്റെ കാല് നിങ്ങൾ മുറിക്കല്ലേ എന്ന് പറഞ്ഞ ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹുമായിട്ട് എന്ത് ബന്ധമാണ് ചെറുപ്പക്കാരാ നമ്മൾക്കുള്ളത്? ഹൈദരി ഫഖ്ര് ഹേ നാ ദൗലതെ ഉസ്മാനി ഹേ തുംകോ അസ്ലാഫ് സക്യാ നിസ്ബത്ത് റൂഹാനി ഹേ. മഹാനായ ഹൈദർ തങ്ങൾക്കുണ്ടായ, അലിയ തങ്ങൾക്കുണ്ടായ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ വീട്ടില് ഒരു പുതപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുതപ്പിലാണ് ഫാത്തിമയും അലിയും ഉറങ്ങിയിരുന്നത്. അതേ പുതപ്പിലാണ് പിറ്റേ ദിവസം ആടിന് മേയാൻ പുല്ലിട്ടിട്ട് കൊടുത്തിരുന്നത്. എന്താണിത്? ആരാണിത്? നബി തങ്ങളുടെ മരുമകനാണ്. നബി തങ്ങളുടെ പൊന്നുമോളും നബി തങ്ങളുടെ മരുമകനും രണ്ടുപേരും ഉറങ്ങിയിരുന്ന പുതപ്പിന്റെ കഥ എന്തെന്നറിയുമോ? ആ പുതപ്പിൽ കിടന്നിട്ട് രാവിലെയായാൽ തന്റെ നാൽക്കാലികൾക്ക് പുല്ലിട്ട് കൊടുത്തിരുന്നത് ആ പുതപ്പിലാണ്. നാൽക്കാലികൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് ആ പുതപ്പിലാണ്. ആ പുതപ്പ് കഴുകിയിട്ടാണ് രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. ഹൈദരി ഫഖ്ര് ഹേ. ആ ഹൈദർ അലിയുണ്ടായ, അലിയ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? മഹാനായ ഉസ്മാന് തങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സാമ്പത്തിക അവസ്ഥ നമ്മൾക്കുണ്ടായിരുന്നോ? ഇനി ഉണ്ടായവര് ഉസ്മാന് തങ്ങളെ പോലെ സദഖ ചെയ്യുന്നുണ്ടോ? അലി തങ്ങളെ പോലെ ദരിദ്രരായ ആളുകൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നുണ്ടോ? പിന്നെ എന്ത് മുസ്ലിമാണ് നമ്മള്? നീ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടല്ലോ, നിന്റെ ആത്മാവും അവരുടെ ആത്മാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് ബന്ധമാണ്? മുസ്ലിം എന്ന നാമമാത്രം മുസ്ലിമായി മാറിയാൽ മതിയോ? നീ ഒരു മുസ്ലിമാണെന്ന് നീ പറഞ്ഞാൽ മതിയോ? അവരുമായി നിനക്ക് എന്ത് ബന്ധമാണുള്ളത്? ഓ സമാനേ മുഅസ്സസ്തേ മുസൽമാൻ ഹോക്കർ. മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഔർതും ഖാർഹുയേ താരികേ ഖുർആൻ ഹോക്കർ. ലോകങ്ങളെല്ലാം, ലോകത്തുള്ള സാമ്രാജ്യങ്ങളെല്ലാം മുസ്ലിമീങ്ങളെ ഫോക്കസ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും തുടങ്ങിയത് ഖുർആനിൽ നിന്ന് മാറി നിന്നപ്പോഴാണ്. എങ്ങനെയാണ് റഷ്യയും അമേരിക്കയും ഒരുമിച്ച് കൂടുക? ക്യാപിറ്റലിസവും സോഷ്യലിസവും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? പക്ഷേ പുട്ടിനും ട്രംപും ഒരുമിച്ച് കൂടുന്നത് മുസ്ലിമീങ്ങളെ തകർക്കാനാണ്. വെള്ളവും തീയും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? പകലും രാത്രിയും എങ്ങനെയാണ് ഒരുമിച്ച് കൂടുക? ആലോചിക്കണം നമ്മൾ. റഷ്യയും അമേരിക്കയും ചങ്ങാതിമാരാവുകയാണ്. ആരാണ് റഷ്യ എന്ന് പറഞ്ഞാൽ, ആരാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യം ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്ത രാജ്യമാകുമ്പോ മറ്റൊരു രാജ്യം സോഷ്യലിസത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ രാജ്യമാണ്. എങ്ങനെയാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒന്നിക്കുന്നത്? പക്ഷേ ഇരകള് മുസ്ലിമാകുമ്പോ, ശത്രുക്കള് മുസ്ലിമാകുമ്പോ അവിടെ ക്യാപിറ്റലിസവും സോഷ്യലിസവും എന്ന ഉപാധിയില്ല, രാത്രിയും പകലും എന്ന ഉപാധിയില്ല, തീയും വെള്ളവും എന്ന ഉപാധിയില്ല. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ കരിവാരിത്തേക്കാൻ, മുസ്ലിമീങ്ങളെ നിഷ്കാസനം ചെയ്യാൻ ലോകത്തുള്ള ശക്തികളെല്ലാം ഒരുമിച്ച് കൂടാനുള്ള കാരണം ഔർ തും ഖാർഹുയേ താരികേ ഖുർആൻ ഹോക്കർ. നിങ്ങൾ
ഞങ്ങൾ ഖുർആനിൽ നിന്ന് മാറി നിന്നില്ലേ? ഖുർആനോദാൻ സമയം കണ്ടെത്താറുണ്ടോ? ഖുർആനോദാൻ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓദാൻ സമയം കണ്ടെത്താറുണ്ടോ? ഒരാഴ്ചയിൽ നാല് ഖത്തം തീർക്കുന്ന ആളുകൾ ഇന്നും കേരളക്കരയിൽ ജീവിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ രണ്ട് ഖത്തം തീർക്കുന്നവര്, ഒരാഴ്ചയിൽ നാല് ഖത്തം തീർക്കുന്നവര് ഇന്ന് കേരളക്കരയിൽ ജീവിച്ചിരിപ്പുണ്ടാകുമ്പോ ഞാൻ ചോദിക്കട്ടെ, എന്റെ ചെറുപ്പക്കാരാ, ഒരു ദിവസം ഒരു ജുസ് ഓദാനുള്ള സന്മനസ് നീ കാണിക്കാറുണ്ടോ? അരമണിക്കൂർ ചെലവഴിച്ചാൽ പോരെ, എന്നാൽ 24 മണിക്കൂറിൽ 16 മണിക്കൂർ സോഷ്യൽ മീഡിയകളുടെ സോഷ്യൽ സൈറ്റിന്റെ മുന്നിൽ നീ ചെലവഴിക്കുമ്പോ റബ്ബിനോട് എന്ത് സമാധാനമാണ് പറയുക? മൊബൈൽ ഫോൺ എടുത്തിട്ട് വാട്സപ്പിൽ കളിക്കുമ്പോ, മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്കിൽ കളിക്കുമ്പോ, മൊബൈൽ ഫോൺ എടുത്തിട്ട് കാമുകി കാമുകന്മാരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ നിന്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുമ്പോ ആരോഗ്യം തന്ന റബ്ബ്, മൊബൈൽ തന്ന റബ്ബ്, ആയുസ് തന്ന റബ്ബ്, ഭക്ഷണം നൽകിയ റബ്ബ്, സമ്പത്ത് നൽകിയ റബ്ബ്, അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബ്, ആ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? ആ റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ജുസ് ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ല. അത് തന്നെയാണ് നമ്മുടെ നാശം. ലോകം നമ്മൾക്കെതിരെ തിരിയാൻ കാരണം ഔറുതും ഖാറുഹുയേ താരികേ ഖുർആനു ഹോക്കർ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, മുത്ത് നബി പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ പോയാൽ അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഏതൊക്കെ രണ്ട് കാര്യം? ഏതൊക്കെ രണ്ട് കാര്യം? ഏതൊക്കെ? ഒന്ന് ഖുർആനാണ്, മറ്റേത് സുന്നത്താണ്. ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തേത് സുന്നത്താണ്. ഈ ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാൻ എന്റെ ശേഷം നിങ്ങളാണത് നോക്കേണ്ടത്. നോക്കിയില്ലെങ്കിലോ അടിവരയിട്ട് പഠിക്കേണ്ട ഹദീസാണിത്, അടിവരയിട്ട് പഠിക്കേണ്ട ഹദീസാണ്. ചെറുപ്പക്കാരായത് എന്റെ പരാജയത്തിന്റെ കൈപ്പുനീരി കുടിക്കേണ്ടി വന്നത്, എന്റെ പരാജയത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് മുസ്ലിം സമൂഹം ഒന്നടങ്കം വീണു പോയത് എന്തേ? എന്റെ GCC രാജ്യങ്ങള് അമേരിക്കക്കാരന്റെ റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്തേ? റാബിതത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന മുസ്ലിം സംഘടന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇന്നലെ വരെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, യതീം ഖാനകൾക്ക് വേണ്ടി, മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് സംഭാവനകൾ നൽകിയപ്പോ ഇന്ന് റാബിതത്തുൽ ഇസ്ലാമിയയിൽ നിന്ന് ഒരു 5 കാഷ് പോലും മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്തേ? അമേരിക്കക്കാരന്റെ ഒപ്പ് വേണം, ട്രംപിന്റെ ഒപ്പ് വേണം. അമേരിക്കക്കാരന്റെ ഒപ്പില്ലാതെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞേക്കാനും സംഭാവന ചെയ്യാനും പറ്റാത്ത കാലമായി പോയത് എന്തേ? നമ്മളാണ് ഉത്തരവാദി, അവരല്ല. നമ്മളാണ് ഉത്തരവാദി. ഞാൻ തന്ന രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. മുസാഫ് എടുത്തിട്ട് മുറുകെ പിടിക്കാനല്ല, ഖുർആൻ കൊണ്ട് ജീവിക്കണം. ഖുർആൻ ഓതണം, ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കണം. ഖുർആനിൽ പറഞ്ഞിട്ടില്ല റോഡ് സൈഡിൽ ഇങ്ങനെ ആടിപ്പാടി ദോഷം മറിച്ചിടുന്നത് പോലെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓർണടിച്ചിട്ട് കല്യാണത്തിന് പോകാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്ത് സംസ്കാരമാണത്? എന്ത് സംസ്കാരം? ചീഞ്ഞു നാറുന്ന സംസ്കാരം, പാശ്ചാത്യൻ പോലും ചെയ്യാൻ മടിക്കുന്ന സംസ്കാരം നമ്മൾ ചെയ്യാൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ ഞങ്ങളൊക്കെ കാക്കണേ. അല്ലാ, എൻ്റെ ചെറുപ്പക്കാർക്കൊക്കെ നീ ബോധം നൽകണേ റബ്ബേ. ഇതൊക്കെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ട് പല സമയങ്ങളിൽ. എന്ത് എന്ത് ഇതിൽ എന്ത് രസമാണ് ഇതിൽ കിട്ടുന്നത് എന്ന് ആലോചിക്കുന്നത്, എന്ത് രസം, എന്ത് ടേസ്റ്റാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? ഈ റോഡിൽ ചട്ടിയിട്ട് ട്രൗസർ ഇട്ട് തുള്ളിയാലും ചാടിയാലും എന്ത് രസമാണ് ഇത് ഇപ്പൊ കിട്ടാനുള്ളത്? എന്തേ ചിന്തിക്കാത്തത്? എന്തേ ബോധം വരാത്തത്? അലമ്യഗ്നി, സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? സമയമായിട്ടില്ലേ? അലമ്യഗ്നി ലില്ലദീന ആമനു അതഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കാതോർത്തുകൊണ്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലമ്യഗ്നി, സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? സമയമായിട്ടില്ലേ ചെറുപ്പക്കാരാ? അതഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ആരെയാണ് കാത്തിരിക്കുന്നത്? എപ്പ നന്നാവാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കാത്തിരിക്കുന്നത്? ഈ ആഭാസങ്ങളും കോപ്രാട്ടിത്തരങ്ങളും കോമാളിത്തരങ്ങളും എന്ന് നിർത്താമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അലം ഇനി ചെറുപ്പക്കാരാ, സമയമായിട്ടില്ലേ? സമയമായിട്ടില്ലേ? പറയൂ, ഞാൻ നന്നാവുകയാണ്. ബലാ യാ റബ്ബി വഖദ് ആൻ.
അല്ലാഹുവേ ഞാൻ നന്നാവുകയാണ്, അല്ലാഹുവേ ഞാൻ നന്നാവുകയാണ്. ഇനി ഞാനില്ലാത്തോ നിവാസങ്ങൾക്ക് കല്യാണത്തിന്റെ ആഭാസങ്ങളിലേക്ക് ഞങ്ങളില്ല. വഴിയോരങ്ങളിലെ ആളുകളെ ദ്രോഹിച്ചുകൊണ്ട് വഴിപ്പോക്കരായ ആളുകൾക്ക് അവരുടെ ശാപം വാങ്ങി കുരുത്തക്കേട് കാട്ടാൻ ഞങ്ങളില്ല. ആ ഒരു തീരുമാനം, ആ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, കഞ്ചാവിന്റെ അഡിക്റ്റായി പോവരുത്, കള്ള് കുടിപ്പിക്കട്ടെ, മത്തായി പോയാൽ കാല് മുറിക്കാൻ എളുപ്പമല്ലേ, വേണ്ട, ഹറാമ കൊണ്ടെന്റെ ശരീരത്തെ ചികിത്സിക്കരുത്. അവസാനം പറഞ്ഞത്, ബലമായി നിങ്ങളുടെ ശരീരത്തെ നാലഞ്ചാളുകൾ പിടിച്ചിട്ട് കൈയും കാലും കെട്ടിയിട്ട് നിങ്ങളുടെ കാല് മുറിക്കട്ടെ, വേണ്ട. ഇതിനേക്കാളും എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സമയം 12:03 ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഞാൻ നിങ്ങളോട് സംബന്ധം ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു 10 മിനിറ്റ് ഇൻഷാല്ലാ. അതുകൊണ്ട് മഹാനായ ഉർവതുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബി ചോദിക്കുകയാണ്, പറയുകയാണ്, ബലമായിട്ട് എന്റെ കാല് മുറിക്കണ്ട, അതിനൊരു പരിഹാരം ഞാൻ തരാം. എന്താണ് ആ പരിഹാരം? വുളൂ ചെയ്തു നിസ്കാരത്തിലേക്ക് കടന്നു വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഫാത്തിഹോദി സൂറത്തോദി റുക്കൂ ചെയ്തു, സുജൂദിൽ പോയി. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സുജൂദിൽ പോയാൽ എനിക്ക് പിന്നെ പരിസര ബോധം ഉണ്ടാവൂല, എന്റെ കാമുകനുമായി റബ്ബുമായി സംസാരത്തിലായിരിക്കും. കാമുകനാരാ? നമ്മുടെ കാമുകനാരാ? നമ്മുടെ കാമുകിയാരാ? റബ്ബാണ്. കാമുകിയോട് ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചു കൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് വല്ലാത്ത ഗർജനത്തോടെ ട്രെയിൻ വന്നപ്പോ കേട്ടിട്ടില്ല, ട്രെയിനിന്റെ ചൂടം വിളി കേട്ടിട്ടില്ല, ഹെഡ്ഫോൺ വെച്ചിട്ട് കാമുകിയുമായി ലയിച്ചിരിക്കുകയാണ്. അപ്പൊ ട്രെയിനിന്റെ ശബ്ദം അറിഞ്ഞിട്ടില്ല, ഹോൺ അടിച്ചത് അറിഞ്ഞിട്ടില്ല, ചൂടം വിളി കേട്ടിട്ടില്ല, ലയിച്ചു പോയി കാമുകിയുമായി. അതേപോലെ യഥാർത്ഥ കാമുകനായ റബ്ബുമായി സുജൂദിൽ ലയിക്കുകയാണ്. ഞാൻ അങ്ങനെ ലയിച്ചാൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റണം. അദ്ദേഹം സുജൂദിൽ കിടന്നു, സുജൂദിൽ കിടന്നു, നിശ്ചലനായി, പരിസര ബോധമില്ല. ഡോക്ടർമാർ ഓടി വന്ന് കാല് മുറിച്ചു മാറ്റി, കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഒഴുകുമ്പോൾ ശക്തമായ ചുട്ടുപൊള്ളുന്ന എണ്ണ, എണ്ണ കൊണ്ടുവന്ന് രക്തം ഒഴുകാതിരിക്കാൻ ആ കാലിലേക്ക് ചുട്ടുപൊള്ളുന്ന തിളച്ചു മറിയുന്ന എണ്ണ വെച്ചപ്പോ അദ്ദേഹം റളീനാ ബില്ലാഹി റബ്ബാ വബില്ലിസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ എന്ന് പറഞ്ഞ് ബോധം കെട്ട് നിലത്തു വീണു. കാല് പച്ച കാലിങ്ങനെ മുറിക്കാണ്. മീശ എടുക്കുമ്പോ ചുണ്ട് മുറിഞ്ഞാ പടച്ചു ഓടിപ്പോവും നമ്മള്, അല്ലെ? മീശ എടുക്കുമ്പോ ചുണ്ടെങ്ങാന് കത്രിക കൊണ്ടാ മതി, നമ്മൾ ഓടിപ്പോവൂലേ? ആ നമ്മൾ ആലോചിക്കണം, കാല് തുടങ്ങനെ മുറിച്ചു മാറ്റി രക്തമൊഴുകുമ്പോ രക്തമൊഴുകാതിരിക്കാൻ ശക്തമായി തിളച്ചു മറിയുന്ന എണ്ണയിൽ മുക്കി അപബോധം കിട്ടു. അല്ലാഹുവേ, അല്ലാഹുവേ, നീ എന്റെ റബ്ബാണെന്നും എന്റെ ഹബീബ് പ്രവാചകനാണെന്നും നിന്റെ ദീനാണ് ഏറ്റവും നല്ല മതമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീണു. പക്ഷേ ആ ബോധം കെട്ട് നിലത്ത് വീണതിനിടയിൽ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കൊച്ചുമോനെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. കൂനന്മേൽ കുരു എന്ന് പറയലിതാണ് ഒരു പ്രയാസം, അതിന്റെ മുകളിൽ വേറൊരു പ്രയാസം. നൂറു നാലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം, പ്രയാസത്തിന്റെ മേൽ പ്രയാസം. കാല് മുറിച്ച് ബോധം കെട്ട് കിടക്കുമ്പോ പൊന്നുമോനെ ഒട്ടകം ചവിട്ടിക്കൊന്നു. ആളുകൾ സംശയത്തിലായി, എന്താ ഇപ്പൊ പറയാ, കണ്ണു തുറന്നാൽ ഏത് വിഷയത്തിലാ സമാധാനിപ്പിക്കുക? അവര് പറഞ്ഞു, ബോധം തുറന്നപ്പോ കണ്ണു തുറന്നപ്പോ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, നിങ്ങളുടെ മകൻ മരിച്ചു പോയല്ലോ. അല്ലാഹു തന്നതല്ലേ, അല്ലാഹു കൊണ്ടുപോയത്, നാല് മക്കളെ അല്ലാഹു എനിക്ക് തന്നു, അതിൽ നിന്ന് ഒരു മകനെയല്ലേ അല്ലാഹു കൊണ്ടുപോയത്. ഇത് നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്, പഠിക്കേണ്ട ചരിത്രമാണ്. നമ്മൾക്ക് ആരുണ്ട്? റോൾ മോഡൽ ഉണ്ട്, ഉർവ. ആർതർ ആഷ് എന്ന് പറയുന്ന ടെന്നീസ് കളിക്കാരന് ഉർവ എന്തല്ല, എന്തല്ല റോൾ മോഡൽ അല്ല, നമ്മളെ റോൾ മോഡലാണ് ഉർവ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, നാല് മക്കളെ തന്നിട്ട് ഒരു മകനെയല്ലേ നീ കൊണ്ടുപോയത്, അൽഹംദുലില്ലാ, മൂന്ന് മക്കളെ നീ ഇവിടെ ബാക്കി വെച്ചല്ലോ. ഇത് പറയാൻ നമ്മൾക്ക് പറ്റുമോ?
ഇത് പറയാൻ നമ്മൾക്ക് പറ്റുമോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മകൻ മരിച്ചാല് പെണ്ണുങ്ങൾ തലക്കടിച്ചു, തല മുടിയൊക്കെ വിരിച്ചെടുത്തു, കുപ്പായം കയറി ഒച്ച വെച്ചു, ഒട്ടാസിച്ചു. എന്ത് നേട്ടം മരിച്ച മകൻ തിരിച്ചു കിട്ടുമോ? മരിച്ചുപോയ മകൻ പുനർജനിക്കോ? ഇല്ല. എന്ത് നേട്ടം? അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറയാണ്, നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ഒരു ദിക്ർ നിങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ഉടനെ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെല്ലാവർക്കും അറിയാം അല്ലേ? അതെല്ലാവർക്കും അറിയാം. അതിന് ശേഷം ഒരു ദിക്ർ ഉണ്ട്, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി. ഈ എനിക്ക് വന്ന മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ് അല്ലാഹ്. എന്താ മുസീബത്ത്? എന്റെ മകൻ മരിച്ചു, ഞാൻ ക്ഷമിക്കുകയാണ് അല്ലാഹുമ്മീബത്തി. എന്റെ പൊന്നുമോൻ മരിച്ചുപോയി, അത് ഞാൻ ക്ഷമിച്ചത് കാരണം എനിക്ക് നീ കൂലി തരണേ അല്ലാ, എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാഹ്. ഈ മകന് പകരം നല്ല ഒരു പകരക്കാരനെ എനിക്ക് തരണേ അല്ലാ. ഈ ഒരു ദിക്ര് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മരിച്ചുപോയ മകനെക്കാളും നല്ലൊരു പകരം അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നതിൽ സംശയമില്ല. ഒരാളെ കയ്യിൽ ഐഫോൺ 5 ആണ് ഉണ്ടായിരുന്നത്. ഐഫോൺ 5 പോകുന്ന വഴിയിൽ ബസ് നാരോ പോക്കറ്റടിച്ചു. വീട്ടിലെത്തി നോക്കുമ്പോൾ ഐഫോൺ 5 ഇല്ല. അതന്നെ ഉപ്പാന്റെ കാലും കൈയും പിടിച്ചിട്ട്, ഉപ്പ എനിക്ക് ഒരു ഐഫോൺ വേണം, ഒരു ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചതാ, അങ്ങനെ ഉപ്പ് കൊടുത്തതാ. 2 ദിവസമാകുമ്പോൾ അത് പോക്കറ്റടിച്ചു. എന്താ പിന്നെ ചെയ്യാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ ആപ്പിൾ 5 നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അതിൽ ഞാൻ ക്ഷമിക്കുകയാണ്. വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒന്ന് എനിക്ക് പകരം തരണേ. ഈ ഒരു ദിക്ർ ജീവിതത്തിൽ പതിവാക്കിയാൽ ആപ്പിൾ 6 നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയല്ല, ഞാൻ ഉദാഹരണം ആപ്പിൾ ആക്കിയതാണ്. നമ്മുടെയൊക്കെ ഒരു 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 താല്പര്യമാണല്ലോ ആപ്പിൾ എന്ന് പറഞ്ഞ അല്ലേ? ഇതില്ലാത്തവനും ഉള്ളവനൊക്കെ പിടിക്കുന്ന ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞ. അപ്പോ ആപ്പിൾ 5 ആണ് നഷ്ടപ്പെട്ടത്. ദുആ ചെയ്തത് എന്താ? അല്ലാഹുവേ, ഞാൻ ക്ഷമിക്കുകയാണ്, എന്റെ ആപ്പിൾ പോയി, ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് ഇതിനേക്കാളും പകരം നീ തരണം. ഈ ദിക്ര് ഇങ്ങനെ പതിവാക്ക്, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. നിങ്ങൾ പൊടിക്കണ്ട, നിങ്ങളുടെ ആപ്പിൾ 5 പകരം 6 ഉം 7 ഉം പഠിച്ചോ തരും. ഇത് അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. എന്താപ്പളോ അല്ലാഹു നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു പകരം നൽകട്ടെ ഇൻഷാഅല്ലാഹ്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവാണ്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 4 മക്കൾ ഉണ്ടായിട്ട് 1 മകൻ അല്ലാഹു കൊണ്ടുപോയി. അൽഹംദുലില്ലാ. 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. 4 അവയവങ്ങൾ എനിക്കുണ്ടായി, 1 കാലല്ലേ കൊണ്ടുപോയത്, 3 എണ്ണം ബാക്കിയുണ്ടല്ലോ. 2 കാലും 2 കൈകളും തന്നിട്ട് 1 കാല് മാത്രം ബാക്കി, 1 കാല് മാത്രം കൊണ്ടുപോയി, 3 എണ്ണം നീ ബാക്കി വെച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഈമാനാണ് നമ്മൾക്ക് വേണ്ടത്. ഒരൊറ്റ ഒരു ഹദീസും കൂടി, മായുസീബുൽ മുഅ്മിന മിൻ നസബിൻ. മുഅ്മിനായ സഹോദരനൊരു ക്ഷീണമുണ്ടായാൽ കേൾക്ക്, മുഅ്മിനായ മനുഷ്യനൊരു ക്ഷീണമുണ്ടായാൽ, കൂലിപ്പണിയാണ്, നല്ല ക്ഷീണുണ്ടായി, കുഴപ്പമില്ല, അതിന് കൂലിയുണ്ട്. കൂലിപ്പണി എടുത്ത് ക്ഷീണുണ്ടായി, ഡ്രൈവ് ചെയ്തിട്ട് ക്ഷീണുണ്ടായി, കൂലിയുണ്ട്. ഒരു ക്ഷീണം, ഒരു മുഅ്മിനായ സഹോദരൻ ഉണ്ടായാൽ, വലാബസബിൻ, ഒരു രോഗമുണ്ടായാൽ, തലവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ക്യാൻസർ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു രോഗം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു നൽകിയാൽ, വലാഹമ്മിൻ, ദുഃഖമുണ്ടായാൽ, ദുഃഖം, പൈസ ഇല്ലായിരിക്കുമ്പോ നല്ലോണം ദുഃഖം ഉണ്ടാവും അല്ലേ? ദുഃഖമുണ്ടായാൽ, SSLC തോറ്റുപോയി ദുഃഖമുണ്ടാകും, മക്കൾ തോറ്റുപോയി ദുഃഖമുണ്ടാകും, ആ ദുഃഖത്തിനൊക്കെ എന്തുണ്ട് പറയാം? വലാഹമ്മിൻ, ദുഃഖമുണ്ടായാൽ, വലാ ഹുസ്നിൻ, വിഷമമുണ്ടായാൽ, വലാ അദൻ, ബുദ്ധിമുട്ടുണ്ടായാൽ, പോകുന്ന വഴിയിൽ കല്ല് തട്ടി വീഴാൻ പോയാൽ, നമ്മൾ നടന്നു പോവാൻ പോകുമ്പോഴാണ് അറിയാതൊരു കല്ല് കാലിൽ തട്ടി വീഴാൻ പോയത്, വലാ അദൻ, ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, വലാ ഗമ്മിൻ, അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, ഹത്ത ശൗകത യുഷാഖുഹ, നടന്നു പോകുമ്പോഴാണ് കാലിലേക്കൊരു മുള്ളു തറച്ചത്,
നടന്നു പോകുമ്പോഴാണ് കാലിലേക്ക് ഒരു കല്ല് തറച്ചത്. വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് കാലിലേക്ക് ഒരു കല്ല് തറച്ചത്. കാലിലേക്ക് തറക്കുന്ന ഒരു മുള്ളു പോലും ഇല്ല. കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. അത് കാരണത്താൽ നമ്മുടെ തിന്മയുടെ ഏടിൽ നിന്ന് അല്ലാഹു തിന്മകളെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഷുഗർ വന്നാൽ പതിനായിരക്കണക്കിന് രോഗങ്ങളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത്. പ്രഷർ വന്നാൽ, കൊളസ്ട്രോള് വന്നാൽ, മക്കള് മരിച്ചു പോയാൽ, SSLC ഒന്ന് തോറ്റുപോയാൽ, കാലിലേക്കൊരു മുള്ളു തറച്ചാൽ, ജോലി ചെയ്ത് ക്ഷീണിച്ചാൽ, എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടായാൽ, എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ, ആ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ, ആ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറായാൽ അത് കാരണം അവന്റെ ജീവിതത്തിലെ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകലാണ്. പരീക്ഷണങ്ങൾക്ക് പിന്നിലെ രഹസ്യം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകലാണ്. അതുകൊണ്ട് രോഗം വരുമ്പോൾ അല്ലാഹുവിനെ കുറ്റം പറയണ്ട. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല രോഗം തന്നത്, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പരീക്ഷണം തന്നത്. ഇന്നല്ലാഹ, അല്ലാഹു ഒരാൾക്ക് സ്വർഗത്തിന്റെ നൂറാമത്തെ തട്ട് നൽകാൻ തീരുമാനിച്ചോ, അമല് കൊണ്ട് അയാൾ ആ നൂറാമത്തെ തട്ടിലേക്ക് എത്തിയില്ലെങ്കില് രോഗം നൽകിക്കൊണ്ട് അല്ലാഹു ആ നൂറാമത്തെ തട്ടിലേക്ക് എത്തിക്കും. മക്കളെ എന്തെങ്കിലും മക്കളിൽ ഒരു പ്രയാസം നൽകിക്കൊണ്ട് നൂറാമത്തെ ദർജയിലെത്തിക്കും. അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധി നൽകിക്കൊണ്ട് അല്ലാഹു അയാളെ നൂറാമത്തെ തട്ടിലേക്ക് എത്തിക്കും. നിസ്കാരമില്ല, നോമ്പില്ല, വലിയ അമലൊന്നുമില്ല, പക്ഷേ വലിയ കടക്കാരനായി, കാശ് ഇല്ലാത്ത ദരിദ്രനായി ജീവിച്ചു. അതിലൊക്കെ അല്ലാഹു അല്ലാഹു തന്നതല്ലേ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം. മക്കൾക്ക് നാല് മക്കളാണ്, നാല് മക്കൾക്കും ക്യാൻസർ ആണ്, അങ്ങനെ ആളില്ലേ, അങ്ങനെ ആളില്ലേ? രണ്ട് കൈയില്ലാത്ത ഉപ്പമാരില്ല, മക്കൾക്ക് രണ്ട് കൈയില്ല, അങ്ങനെ എത്ര ഉപ്പമാരുണ്ട്?